ജന്മദിനമല്ലേ എന്തെങ്കിലും ഒരു വഴിപാട് ചേട്ടനോ അതാരാ ഇപ്പൊ നിനക്കൊരു ചേട്ടൻ വിക്രമ
ഉണ്ണികൃഷ്ണനോ? അവൻ മരിച്ചു പോയില്ലേ? പിന്നെ മരിച്ചില്ലേ? അവന്റെ പിണ്ണോടി എന്തിനാ നമ്മൾ കഴിച്ചില്ലേ? കഴിച്ചു. പിന്നെ ഇപ്പൊ ഏതാ ഇവൻ ഒരു പുതിയ ചേട്ടൻ? ഉണ്ണിയേട്ടൻ മരിച്ചുപോയെന്ന് അമ്മ പറഞ്ഞാലും വേണ്ട വേണ്ട, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. അവൻ എന്താന്ന് അസാണി പെണ്ണിനെ കെട്ടി, അന്ന് അവൻ മരിച്ചു. പിന്നെ പിണ്ണവും കൂടി വെച്ച് കഴിഞ്ഞപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആളേ ജീവിച്ചിരിപ്പില്ല. അല്ലോ അല്ലമ്മേ, എന്റെ വാക്ക് കേൾക്കാണ്ട് ആര് പോയി? അവൻ മരിച്ചു. ദാദാ വിക്രമനോട് പഠിച്ചോളൂ. ഉദ്യോഗത്തിനും പറഞ്ഞ ഉണ്ണിയേട്ടൻ ബാംഗ്ലൂർ പോകുന്നതിന് വല്യമ്മയില്ലായിരുന്നോ? എനിക്ക് കേൾക്കണ്ട അവന്റെ കാര്യം, അവൻ മരിച്ചു. Many happy returns of the day. Thank you very much. ഞാൻ മരിക്കുന്നതിന് മുൻപ് എന്റെ ജന്മദിനം എന്ന് പറഞ്ഞാൽ തറവാട്ടിലൊരു വലിയ ഉത്സവമായിരുന്നു. ഒരാഴ്ചക്ക് മുമ്പേ അമ്മ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കും. ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ? ഇല്ല, മേരി കാരണം എനിക്കൊന്നും നഷ്ടമില്ല, നേട്ടമേ ഉള്ളൂ. അന്ന് ഞാൻ ആശുപത്രിയിൽ വന്നപ്പോൾ മേരിയെ കണ്ടത് തന്നെ എന്റെ നേട്ടമാണ്. ഞാൻ എന്റെ നഴ്സിംഗ് ജോലിയുമായി ആശുപത്രി കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങക്ക് ഈ വിധി വരില്ലായിരുന്നു. എനിക്ക് എന്ത് സംഭവിച്ചെന്നാണ് മേരി പറയുന്നത്? ഒന്നും സംഭവിച്ചില്ല. എന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് അങ്ങയെ തറവാട്ടിൽ നിന്നും പുറത്താക്കി. വലിയൊരു ഭാരം വന്ന തലയിൽ കയറുകയും ചെയ്തു. ഭാരമോ? അതെനിക്ക് മനസ്സിലായില്ലല്ലോ. അങ്ങക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്റെയും മൂന്ന് മക്കളുടെയും കാര്യം അന്വേഷിക്കണം. പോരാത്തതിന് എന്റെ അനിയത്തിയെ കോളേജിൽ അയച്ച് പഠിപ്പിക്കുകയും വേണം. ഓഹോ, ഇതൊക്കെ ഒരു ഭാരമാണോ? ഇതെല്ലാം കൂടെ ചേരുന്നതിന്റെ പേരല്ലേ കുടുംബജീവിതം എന്ന് പറയുന്നത്? എല്ലാരും വന്നല്ലോ. സിറ്റ് ഡൗൺ സാബു, സിറ്റ് ഡൗൺ. ഡാഡി, ഞങ്ങൾ അമ്പലത്തിലും പോയി പള്ളിയിലും പോയി. ഐ സേ, വെരി ഗുഡ്, വെരി ഗുഡ്. കൊള്ളാം. അപ്പൊ ആർക്കും പരാതി വേണ്ട അല്ലേ? ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. ചേട്ടന്, ഞങ്ങൾ 1000 വർഷം ആയിട്ട് നേർന്നിട്ട് വന്നിരിക്കുക. 1000 വർഷമോ? അത് പോരല്ലോ അനിയത്തി. ആഹാ, എങ്കിൽ 1000 വർഷം. ചേട്ടാ, സമ്മാനം തരൂ. സമ്മാനമോ? സമ്മാനം എനിക്കല്ലേ തരണ്ടത്? ബർത്ത്ഡേ എന്റെ അല്ലേ? ശരിയാണല്ലോ. പിന്നെ ചേട്ടന് സമ്മാനം വേണമല്ലേ? ബൈജു രേഖ ബാബു, 1 2 3. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ദാദി, ഗോഡ് ബ്ലെസ് യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday, dear daddy. May God bless you.
വല്യമ്മക്ക് പാല് കൊടുത്തില്ലേ? ഇല്ല, കൊടുക്കാൻ പോകുന്നില്ല. എനിക്ക് അല്പം ജീരവെള്ളം എടുത്തുകൊണ്ട് പോയിക്കോളൂ, വല്ലാത്ത ദാഹം. ആ പാല് ഞാൻ വിട്ടോ. വല്യമ്മക്ക് രാത്രി വേറെ ആഹാരമൊന്നുമില്ലല്ലോ, എന്നാ പാല് വേഗം കൊണ്ടുപോയി കൊടുക്കും. വല്യമ്മ, വല്യമ്മ, എന്താ നാണീ കുട്ടി പാല് കുടിക്കില്ല? നേരം വരത്തില്ലേ, ഇനി ചെന്ന് നോക്കാം. ചേട്ടൻ ചെന്ന് നോക്കാം. ഏ, ഞാൻ തന്നെ പോണോ വിക്രമ? നല്ല ഒറ്റയ്ക്ക് പോകാനൊരു ലേശം. എന്നാ ഞാൻ പോവാം. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ചെന്ന് നോക്കാം. വല്യമ്മേ, വല്യമ്മേ, എന്താ പിന്നെ നാ ഉറങ്ങിപ്പോയോ? കാര്യം എന്താന്ന് വെച്ചാ പറ. വല്യമ്മയെ വിളിച്ചിട്ട് വിളി കേട്ടില്ല, അതുകൊണ്ട് കിടന്നേരെ വിളിക്കണം. വല്യമ്മയ്ക്ക് വല്ല ആപത്തും സംഭവിച്ചു കാണുമെന്ന് വിചാരിച്ചു അല്ലേ? ഏതായാലും അമ്മയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇവർക്കൊക്കെ എന്ത് ദുഃഖമായിരിക്കുമെന്ന് അറിഞ്ഞല്ലോ. പാവം, ദാ ഓരോരുത്തർക്ക് സങ്കടം തിളച്ച് പൊങ്ങി വരുന്നു. പക്ഷേ ഉറങ്ങിക്കിടന്ന അമ്മയെ നോക്കി ഇങ്ങനെ കരയേണ്ടിയിരുന്നില്ല. നിങ്ങളെല്ലാം ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു അല്ലേ? ആ ശ്രീകരങ്ങൾ ഇറങ്ങി പോയി ഇവിടുന്ന്. സത്യം പറഞ്ഞാൽ തലയിലിടിച്ച് വീണ പോലായിപ്പോയി. എന്നെ പേടിപ്പിച്ചു കളഞ്ഞില്ലേ അസത്തുക്കൾ? എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചോണ്ട് ഒറ്റ കാറല്. അത് ഞങ്ങളുടെ സ്നേഹം കൊണ്ടല്ലേ വല്യമ്മ? സ്നേഹം ഇങ്ങനെയാ സ്നേഹം? അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി വീണു. എന്റെ ബുദ്ധിമോശം കൊണ്ടാണ്. നീ എന്റെ അനിയനെ പോലെ എന്റെ അനിയൻ തന്നെയല്ലേ. എനിക്ക് മാപ്പ് തരു വീണു. പണക്കുതി കൊണ്ട് ഭ്രാന്ത് പിടിച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. സ്വന്തം അമ്മയെപ്പോലെ നിങ്ങളെ വളർത്തി. എന്റെ വേണു, ഒരവസരം കൂടി എനിക്ക് തരൂ. ഈ കാര്യം ആരോടും പറയരുത്. ഞാൻ അപേക്ഷിക്കുകയാണ്. നടന്നതൊന്നും ആരും അറിയരുത്. ഒരവസരം കൂടി പറയൂ. ശരി, ഈശ്വരൻ നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടാൽ കുഴപ്പമല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എങ്ങനെയാണ് അത് അങ്ങോട്ട് പറയുക? എന്താ പറയൂ? കാര്യം അപകടമായിന്നാ തോന്നുന്നത്. ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ മാസത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. ഈ കുളവും ആറും ഒക്കെ അടുത്ത് കിടന്നിട്ടോ? അയ്യോ, അതല്ല ഞാൻ പറയുന്നത്. പിന്നെ ഓ, ഞാൻ അച്ഛനാകാൻ പോകുന്നു. നേരാണോ പറയുന്നത്? എനിക്ക് പേടി തോന്നുന്നു. അമ്മ ഇതറിഞ്ഞാൽ. അയ്യോ, അക്കാര്യം ഞാൻ മറന്നുപോയി. ഈശ്വര ചതിച്ചോ? ഇനി എന്താണ് നമ്മൾ ചെയ്യുക? ആട്ടെ, നമുക്ക് ആലോചിക്കാം. ഇനി പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. സമാധാനമായിരിക്കൂ. ഇത് നേരാണോ?
കള്ളമാണെങ്കിൽ നിന്റെ നാക്ക് ഞാൻ ചവിട്ടിപ്പിഴി എടുത്തു കളയും. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക വല്യമ്മേ. എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ട കാര്യമാണ് ഈ പറയുന്നത്. അത് വല്യമ്മ ഇത്രയേറെ വിഷമിക്കുന്ന എന്തിനാ? ഗീത എപ്പുറത്തുണ്ടല്ലോ, ഒന്ന് വിളിച്ചു നോക്കി ചോദിക്കാൻ പാടില്ലേ? സത്യം പറയണം, എനിക്ക് വയറ്റിലുണ്ടോ? എടി, നീ ഗർഭിണിയാണോ എന്നാ ഞാൻ ചോദിക്കണത്? ചോദിക്കുന്നത് കേട്ടുകൂടാ നിനക്ക്? ഇനി ചോദിക്കാൻ എന്തിരിക്കുന്നു വല്യമ്മേ? ഇവളുടെ ഈ നില തന്നെ സമ്മതത്തിന് തുല്യമല്ലേ? അത് മാത്രം പോരല്ലോ, എവിടെ നാവ് കൊണ്ട എവിടെ തന്നെ അങ്ങോട്ട് പറയട്ടെ. എടി, നീ അല്പം മുൻപേ വേണുവിനോട് പറഞ്ഞതെന്താന്ന്? എടി, നീ ഇപ്പൊ തന്നെ വേണുവിനോട് പറഞ്ഞ സത്യാവസ്ഥ വല്യമ്മോടും പറ. എടി, ഞാനാ ചോദിക്കുന്നത്, വേണുവിനോട് നീ കാര്യം പറഞ്ഞു? പറഞ്ഞു. സത്യത്തിൽ നിനക്ക് ഗർഭമുണ്ടോ? ഉണ്ട്. ഇവരെ രണ്ടുപേരെയും എസ്റ്റേറ്റിൽ വെച്ച് കണ്ടപ്പോഴേ ഞാൻ വല്യമ്മയോട് ഒന്ന് പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് വല്യമ്മ വിശ്വസിച്ചു. ഇവൾ ഈ തരക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞു വിക്രമ. അറിഞ്ഞിരുന്നെങ്കിൽ ഈ തറവാട്ടി ഞാൻ കേറ്റുമോ? ഇനി ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിക്കോ. അവളി ഇപ്പൊ തന്നെ ഇറങ്ങണം. അവളെ മാത്രം ഇറക്കിയത് കൊണ്ട് എന്താ പ്രയോജനം? ആ വേണുവിനെ കൂടെ അടിച്ചിറക്കണം. രണ്ടും പിഴകളാണ്. തറവാട്ടി താമസിപ്പിക്കാൻ പറ്റൂല. രണ്ടുപേരെയും ഒരുമിച്ചിറക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ തന്നെ വേണം. വേണൂന്ന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ ഇറങ്ങട്ടെ. എടി, ഇറങ്ങി പോണുണ്ടോ? അത് അടിച്ചിറക്കണം. ഇങ്ങനെ പിഴച്ച പെണ്ണുങ്ങളെല്ലാം പിടിച്ച് മുടിയും മടിച്ച് ചുട്ടിയും കുത്തി വിടണം. അതാ വേണ്ടത്. എടി നാണിക്കുട്ടി, ആ മുറിയിലോട്ട് കയറി അവിടെ പറ്റിയും തുണിയൊക്കെ പറക്കി വെളിയിലോട്ട് ഇടാം. അതിനെന്തിനാ നാണിക്കുട്ടി? ഞങ്ങളെന്നെ ഇവിടെ എല്ലടിയും വീണാച്ചി അങ്ങോട്ട്. എടി, നീ ഇങ്ങനെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാം പറക്കി വെളിയിലിടാം. ഏതായാലും നമ്മുടെ രഹസ്യം പുറത്തായി. ഇനി അല്പം രസമായിട്ട് എവിടെയെങ്കിലും പോയി കുറച്ചു സമയം കഴിച്ചു കൂട്ടുന്നതാണ് നല്ലത്. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, വൃന്ദാവൻ ഗാർഡനിലേക്ക് പോകാം. അയ്യോ വേണ്ട, കേട്ടനോ ചേച്ചിയോ അറിഞ്ഞാൽ? ആരും അറിയില്ലെന്നേ. പതിവായിട്ട് കോളേജ് വിട്ട് വീട്ടിൽ ചെല്ലുന്ന നേരത്തെ പോയാൽ പോരെ. വരും, പോകാം. ലക്ഷ്മിക്കു കല്ലുവെച്ചൊരു കമ്മൽ കൊടുത്തു, കാറ്റു വന്നതു കവർന്നെടുത്തു, കണ്ടതു നമ്മൾ മാത്രം, കണ്ടതു നമ്മൾ മാത്രം. മുന്നകളിന്നലയാരാമലക്ഷ്മിക്കു കല്ലുവെച്ചൊരു കമ്മൽ കൊടുത്തു. ഗൃഹത്തിൽ സുന്ദര ഛായാതലത്തിൽ മത്സഖീനിൻ മടിയിൽ മയങ്ങി ഞാൻ മധ്യാന സ്വപ്നത്തെ ഉണർന്നപ്പോൾ, മുല്ലകളിന്നലയാരാമലക്ഷ്മിക്കു കല്ലുവെച്ചൊരു കമ്മൽ കൊടുത്തു. വന്ന കൊയ്കതൻ നടുവിൽ ഉല്ലാസനൗകതൻ പടിയിൽ സ്വപ്നസഖീനിൻ ഗാനം കേട്ടു ഞാൻ സ്വർഗീയ ലഹരിയിൽ അലിഞ്ഞപ്പോ, അനുരാഗമാലിനിക്കരികിൽ ആസതൻ കരളീവനിയിൽ നളിനമുഖീ
കവിളിലൻ കൈവിരൽ നവനവ ചിത്രങ്ങൾ എഴുതുമ്പോൾ മുല്ലകളിന്നലയാരാമലക്ഷ്മിക്ക് കല്ലുവച്ചൊരു കമ്മൽ കൊടുത്തു കാറ്റു വന്നൊരു കവർന്നെടുത്തു കണ്ടതു നമ്മൾ മാത്രം കണ്ടതു നമ്മൾ മാത്രം. അയ്യോ, സമയം പോയതറിഞ്ഞില്ല, 5 മണിയായി. സാരമില്ല, അടുത്ത ബസ്സിലങ്ങ് പോകാം, അല്ലെങ്കിൽ ഒരു ടാക്സിയിൽ പോകണം. എങ്കിൽ വേഗം വരൂ, എന്നിപ്പോ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും. ഇപ്പൊ എത്ര തിടുക്കം കൂട്ടിയാലും രാത്രിയാകാതെ വീട്ടിൽ ചെല്ലാൻ സാധ്യമല്ല. എന്നാ പിന്നെ സന്ധ്യയായിട്ട് പോയാൽ പോരെ. അതുവരെ എന്ത് ചെയ്യാൻ പോകുന്നു? സന്ധ്യാസമയത്തെ വൃന്ദാവൻ ഗാർഡൻ നീ കണ്ടിട്ടുണ്ടോ? വർണ്ണങ്ങളുടെ ഒരു നൃത്തവേദിയാണ്. അതുകൂടി കണ്ടിട്ട് നമുക്ക് പോകാം. വരും. എന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ കാര്യത്തിൽ ഞാൻ അവളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നീ വിളിച്ചാൽ അവൾ വരും. അപ്പോൾ നീ അവളെ വിളിക്കാതിരിക്കായിരുന്നു വേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഇക്കാര്യത്തിൽ അവളുടെ കരണത്തല്ലേ അടിക്കേണ്ടത്. ഊണെടുത്ത് വയ്ക്കാനാണ് നിന്നോട് പറഞ്ഞത്. വിവാഹത്തിന് മുൻപുള്ള സ്നേഹത്തിന് നമ്മുടെ നാട്ടിൽ അത്ര വലിയ വ്യാഖ്യാനമൊന്നും അനുവദിച്ചിട്ടില്ല. നീയും സൂസിയും സ്നേഹിതരാണ്, ഭാര്യാഭർത്താക്കന്മാരല്ല. നൗലുക്ക്, ഈ സ്നേഹത്തിന് ഏതെങ്കിലും കാരണവശാൽ ഉടമ തട്ടിയെന്ന് കരുതുക. നീ സൂസി വിവാഹം കഴിക്കയില്ല. അങ്ങനെ വന്നാൽ ആ പെണ്ണിന്റെ ഭാവി എന്തായിരിക്കും എന്ന് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിന്നോടൊന്നിച്ച് രാത്രിയിൽ സ്വതന്ത്രയായി സഞ്ചരിച്ചിട്ടുള്ളവൾ എന്ന നിലയ്ക്ക് അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അതിനിപ്പോൾ അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചേട്ടൻ എന്നെ അടിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി ചേട്ടൻ. നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയാതിരുന്നപ്പോഴായിരുന്നു എനിക്ക് ദുഃഖം. നിങ്ങൾ വിവാഹിതരാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നിന്നോട് ഞാൻ തുറന്നു പറഞ്ഞിരുന്നില്ലേ അനിക? പിന്നെ അതിനു മുൻപ് നീ എന്തിനൊരു ബുദ്ധിമോശം കാണിച്ചു? നിങ്ങൾ വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് നിനക്കറിയാമോ? വേണം, എന്നോട് ക്ഷമിക്കൂ ചേട്ടൻ. എന്റെ തെറ്റിന്റെ ഗൗരവം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള പരിഹാരവും ഞാൻ തീരുമാനിച്ചിരുന്നു. മനസ്സിലായില്ല. എന്റെ ചേട്ടനും ചേട്ടത്തിയും അനുവദിക്കുകയാണെങ്കിൽ സൂസിയെ ഞാൻ വിവാഹം കഴിക്കാം. അങ്ങനെ ചെയ്താൽ സംഭവിക്കാവുന്ന എന്താണെന്ന് എനിക്കറിയാം. അത് ഞാൻ കാര്യമാക്കുന്നില്ല. നീ എന്റെ അനുജനാണ്. മറ്റാരെയെങ്കിൽ വേഗത്തിൽ നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. വിവാഹം കഴിഞ്ഞാൽ കുറച്ചു ദിവസം കൂടി സൂസിയെ നിങ്ങളോടൊന്നിച്ച് താമസിപ്പിക്കേണ്ടതായി വരും. അതിനുള്ള ദയവ് നിങ്ങൾ കാണിക്കണമെന്നുള്ള അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഞങ്ങളോട് നീ അപേക്ഷിക്കണമെന്നില്ല, ആവശ്യപ്പെടുകയേ വേണ്ടു. എന്നാൽ നാളെ തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തിത്തരും. അതിനുശേഷമേ ഞാൻ നാട്ടിലേക്ക് പോകുന്നുള്ളൂ. ഈ കാര്യം നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? സൂസിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? അതുകൊള്ളാം, ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അവളോട് അഭിപ്രായം ചോദിക്കാൻ എന്തിരിക്കുന്നു? എന്നാലും അങ്ങനെയാണോ?
അവൾക്ക് ചിലപ്പോൾ മറ്റൊരഭിപ്രായം ഉണ്ടായിക്കൊണ്ടെന്നില്ലല്ലോ. വിളിക്കൂ. സൂസി, സൂസി. സൂസി, നീ ഞങ്ങളുടെ ജോലി അല്പം ലഘൂകരിച്ച ലക്ഷണമുണ്ടല്ലോ. ഇവിടെ സംസാരിച്ചെല്ലാം നീ ഒളിച്ചെന്ന് കേട്ടില്ലേ? സൂസി, വേണുവിന് സൂസിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ അഭിപ്രായം എന്താ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. നാളെ വിവാഹം നടത്താൻ പോവുകയാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഏതിന്റെ അർത്ഥം? ആദ്യം വേണുവിന്റെ മുഖത്ത് നോക്കി, ഒന്ന് ചിരിച്ചു. പിന്നീട് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്നിട്ടങ്ങ് ഓടിപ്പോയി. സമ്മതമാണെന്നോ അത് അല്ലെന്നോ? അത് പല കുടിപ്പള്ളിക്കൂടത്തിലും പോയി ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇനി നിന്റെ അഭിപ്രായം എന്താ? എനിക്കെന്ത് അഭിപ്രായമുണ്ട്? അനുഗ്രഹം മാത്രമേ ഉള്ളൂ. മിസ്റ്റർ വേണുഗോപാൽ ആൻഡ് മിസ് സൂസി അലക്സാണ്ടർ കൈൻഡ്ലി സൈൻ ദ രജിസ്റ്റർ. Then the witnesses must sign. അഞ്ച് അഞ്ചും അഞ്ചും പത്ത്, പത്ത് പതിനൊന്ന് പന്ത്രണ്ട്, പന്ത്രണ്ടെണ്ണമുണ്ട്. എന്തോ സന്താനം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നാണമില്ലല്ലോ. പ്രസവിക്കുന്ന നീയല്ലേ, ഞാൻ എന്തിനാ നാണിക്കുന്നത്? ഒന്ന് നിർത്താമോ? ഒന്നിൽ നിർത്തണോ? മൂന്നിൽ നിർത്തിയാൽ പോരെ ഫാമിലി പ്ലാനിങ്? ചോ കഷ്ടം. ചേച്ചിയും ചേട്ടനൊക്കെ അപ്പുറത്തുണ്ട്. കണ്ടോ, ദുർബുദ്ധി തോന്നിയത് കണ്ടോ? തോറ്റിരിക്കുന്നു. ചേച്ചിയും കുഞ്ഞോടൊന്നും ഇനി ഉറങ്ങിയിട്ടില്ല. അതിന് നമുക്ക് വെളിച്ചത്തിന് വർത്തമാനം പറഞ്ഞൂടെ? എങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടോളാം. അത് വേണ്ട, അങ്ങനെ മനപ്രാശത്തോടെ ഇരുന്ന് കേട്ടല്ല. ഞാൻ ലൈറ്റ് അണച്ചിട്ട് വന്നേക്കാം. നീ ഓടി ഇവിടെ എത്തിയോ. വാ വാ മോനെ, കതവ് തുറക്കോനെ. ഇന്ന് ആന്റിയുടെ കൂടെ കിടക്കണ്ട, മമ്മിയുടെ കൂടെ കിടക്കണം. വാ പറഞ്ഞ വരട്ടെ, അവിടെ വന്ന് കിടക്കണ്ട. വേണ്ട, ഞാൻ കാരണം ബേജു അടികൊള്ളണ്ട. ഞാൻ ഇന്നലെ കിടന്ന സ്ഥലത്ത് തന്നെ കിടന്നോളാം. അവര് പോയി. ഭാര്യയെ വീട്ടിൽ നിർത്തിയിട്ട് പിറ്റേ ദിവസം തന്നെ പോകേണ്ടി വരുന്ന ഭർത്താവിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ തൽക്കാലം മറ്റു മാർഗമൊന്നുമില്ലല്ലോ. സൂസിയുടെ കാര്യത്തിൽ വേണു വിഷമിക്കുന്ന, അവൾക്ക് ഇവിടെ യാതൊരു കുറവും കാണാനല്ലേ. ചേട്ടനെ ഏട്ടത്തിയമ്മയും എന്റെ അച്ഛനും അമ്മയുമാണ്. സൂസി ഇവിടെ ആക്കിയിട്ട് പോകുന്നതിൽ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? ഏതായാലും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തൽക്കാലം രഹസ്യമായിട്ടിരിക്കട്ടെ. അഥവാ ആ അമ്മ അറിഞ്ഞാൽ തന്നെ എന്റെ ഗതികേട് നിനക്ക് വരാൻ പോകുന്നില്ല. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ രണ്ടുപേരുമുണ്ട്. അഥവാ അമ്മ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഈ വീട് നിന്നെ സ്വാഗതം ചെയ്യാൻ എന്നും ഉണ്ടാവും. നീ ധൈര്യമായി പോയിട്ട് വരും. ഞാൻ പോയിട്ട് ഇട്ട് ഇറക്കുന്നു. പോയി വരുവാണ്. ആ, ഇനി നീ വരുമ്പോ നമുക്ക് എല്ലാവർക്കും ഇവിടെ വൃന്ദാവൻ കാലത്തിൽ പോണം. പോയിട്ട് വിട്ട്. ഗുഡ് ബൈ ബാബു. ഗുഡ് ബൈ രേഖ. ഗുഡ് ബൈ ബൈജു. ആ അങ്കിൾ, പോയിട്ട് വരട്ടെ. വല്യമ്മ, 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 എന്റെ വല്യമ്മ കണ്ടിട്ട് എത്ര
വല്യമ്മ എവിടെയാ? വല്യമ്മ എന്താ എന്താ സംഭവം? എന്തുണ്ടായി? വല്യമ്മ എവിടെ? എന്റെ വല്യമ്മയെ കണ്ടിട്ട് എത്ര ദിവസമായി. ഓഹോ, ഇതാണോ കാര്യം? ഞാൻ ഭയപ്പെട്ടു പോയല്ലോ. രാഘവേട്ടനും ചേച്ചിയും കൂടി കഴിഞ്ഞ ആഴ്ചയല്ലേ ഇവിടെ വന്നിട്ട് പോയത്. നീ വല്യമ്മയുടെ കൂടെ താമസിക്കുന്നോണ്ട് നിനക്ക് അതിന്റെ വിഷമം അറിയില്ല വിക്രമ. വിഷമം? ഞങ്ങൾക്ക് വല്യമ്മ കണ്ടില്ല വെച്ചാൽ ഉറക്കം വരില്ല, അറിയാമോ? വന്നോളൂ വന്നോളൂ. എന്തിനാ മാധവക്കുട്ടി ഈ ബഹളം? ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, ഇവിടെ തന്നെയുണ്ട്. അസുഖമൊന്നുമില്ലല്ലോ വല്യമ്മേ? സുഖം തന്നെയല്ലേ? വല്യമ്മ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലേ? ഏ, അങ്ങനെ ക്ഷീണമൊന്നുമില്ല. നിന്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് തോന്നുകയാണ് മാധവിക്കുട്ടി, അല്ലേ വല്യമ്മേ? വല്യമ്മ ആരെയാ നോക്കുന്നേ? കുട്ടികളെ ഒന്നിനെയും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കുട്ടികളെ കാണാതെ വല്യമ്മ ഇരിക്കില്ലാന്ന്? അവരെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ കേട്ടോ നിങ്ങളെ? വിവരദോഷം പറയാതെ എന്റെ മാധവിക്കുട്ടി, വല്യമ്മയെ കാണാനാണെങ്കിലും തുണിയും കുപ്പായം ഇല്ലാതെ എങ്ങനെയാ വരിക കുട്ടികള്? എന്താ തുണി ഇല്ലാണ്ടായേ? വീട് പോറ്റാൻ കഴിയില്ലാന്ന് വെച്ചാ പിന്നെ കല്യാണം കഴിച്ചാണ്ടിരിക്കണം? എന്നിങ്ങനെ വല്യമ്മയെ ബുദ്ധിമുട്ടിച്ച് കഴിയാനാ വിചാരം? നിങ്ങൾ കാപ്പി കുടിച്ചോ? ആ ഇല്ല വല്യമ്മേ. എന്നാൽ അപ്പുറത്ത് പോയി വാങ്ങിച്ചു കുടിക്കും. ഓ, കാപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഈ പലഹാരം അല്ല എന്തിനാ കെട്ടി വലിച്ചു കൊണ്ടുവന്നത്? അങ്ങോട്ട് അയച്ചു വല്യമ്മയ്ക്ക് കൊടുക്കൂ. വല്യമ്മ കണ്ടപ്പോഴേക്കും ഞാൻ എല്ലാം അങ്ങോട്ട് മറന്നു. ഇതാ വല്യമ്മ ഉണ്ണിയപ്പോ. ഞാൻ ഉണ്ടാക്കിയതാ നല്ല അത്തരം ഉണ്ണിയപ്പോ വല്യമ്മ. തിന്നോളൂ വല്യമ്മ. അങ്ങനെ നിങ്ങളെ പലഹാരം മാത്രം ഇപ്പൊ വല്യമ്മ തിന്നണ്ട. ഞങ്ങളെ വീട്ടിലും പലഹാരം ഉണ്ടാക്കും. ആ വല്യമ്മ നല്ല ഒന്നാന്തര സുഖിയനാ. അങ്ങോട്ട് കൊടുക്ക് വീരാശു കുട്ടി, ഒന്നാന്തര സുഖീര. അയ്യോ, സുഖിയം വല്യമ്മക്ക് തിന്നാൻ വയ്യ, പയറാ. എങ്കിലും എന്റെ ചേച്ചി, ഞങ്ങളുടെ വീട് കഴിഞ്ഞല്ലേ നിങ്ങൾ ഇങ്ങോട്ട് പോന്നത്. എന്നാ എടി മീനാക്ഷിക്കുട്ടിയെ, നീ വല്യമ്മയെ കാണാൻ വരുന്നോടി എന്നൊന്നും ചോദിച്ചില്ലല്ലോ. അതെങ്ങനെ? ഒളിച്ചു പോകുന്നവർ വിളിച്ചു ചോദിക്കും. അതെന്തിനാണോ മേന്നെ ഞങ്ങൾ ഒളിക്കണേ? അത് നിങ്ങൾ തന്നെ പറയും. ഞങ്ങൾ ഇവിടെ വന്ന് വല്യമ്മയോട് ഒന്നും ചോദിക്കാറില്ല. പിന്നെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് വല്യമ്മ മനസ്സറിഞ്ഞ് എന്തെങ്കിലും വിളിച്ചു തരും, ഞങ്ങളത് വാങ്ങിക്കും. അല്ലാതെ ആരെ പോലെ ഒളിച്ചു കളിയൊന്നും ഞങ്ങൾക്കില്ല. എന്റെ വല്യമ്മ ഞങ്ങൾ ഇവിടെ വന്ന് എന്തൊക്കെയോ ഒളിച്ച് രഹസ്യമായി കൊണ്ടുപോകണമെന്നല്ലേ നീ പറഞ്ഞത്? കേട്ടോ വല്യമ്മ, എന്റെ അനിയത്തിയാണെങ്കിൽ അവള് പറഞ്ഞത് കേട്ടോ വല്യമ്മ? ഓടണ്ടല്ല അപ്പുറത്ത്. ഇടത്തി അനിയത്തിയും കൂടെ വഴക്കിടാൻ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. കേട്ടോ എന്റെ വല്യമ്മ? എന്താ ഇത്? എന്റെ വേണു, ഇവറ്റകളെ ഒന്ന് ഇറക്കി വിടാമോ ഇവിടുന്ന്? ഉണ്ണിയപ്പോ സുഖേനും കൊണ്ട് വന്നിരിക്കുന്നു എന്റെ സ്വയം കെടുത്ത. ഇവര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. നല്ലവരുടെ വിചാരം. ഇവിടുത്തെ ബഹളം കേട്ടത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കയറിയത്. ആ അതിരിക്കട്ടെ, എന്താ ഇത്ര താമസിച്ചത്? അത് പറയാം ആദ്യം. അത് ചർച്ച ചെയ്ത് തീരണ്ടേ വല്യമ്മേ? ഒരു പുതിയ നിയമം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു. എന്നിട്ട് ഫലിച്ചോ? ഫലിച്ചു. അപ്പൊ പിന്നെ പഴയതോ? പഴയത് ഒന്ന് പുതുക്കിയെടുത്തു. വല്യമ്മ വിഷമിക്കാനൊന്നുമില്ല. നിങ്ങളെന്തോ മൈ വായം പുറന്ന് നിൽക്കുന്നു. പോയി അപ്പുറത്തെങ്ങാനും പോയി വരെ ജോലി നോക്കി. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂന്നി എന്തു ചെയ്യൂന്നി. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂന്നി എന്തു ചെയ്യൂന്നി. പുഷ്പവനം നീ തിരയുന്നു
തുരാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി ആരുണർത്തുന്നു ഹർഷബാഷ്പം തൂകി വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂന്നി എന്തു ചെയ്യൂന്നി ൻ പൂവനം തളിർത്തു പാതിരാവിൻ താഴ്വരയിലെ പവിഴമല്ലികൾ പൂത്തു വിഫലമായ മധുവിധുവാൽ വിരഹശോക സ്മരണകളാൽ അകലയൻ ഇനാക്കളുമായി ഞാനിരിക്കുന്നു സഖി ഞാനിരിക്കുന്നു ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു പിന്തുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ സൂസിയും കുട്ടികളും കണ്ടില്ലല്ലോ. അവര് വന്നോളൂ, നമുക്ക് പോവാം. അവരെ കൂടാതെ നമ്മൾ തന്നെ മാറ്റിക്ക് പോയെന്നും പറഞ്ഞ് വഴക്കൂടാമെന്നല്ലേ? പുറത്തൊക്കെ പോയി ഇത്ര താമസിക്കാൻ അവരോട് ആര് പറഞ്ഞു? അവരിവിടെ വന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാൽ പോരെ? അവരിനി എപ്പോഴും വരുമെന്ന് ആർക്കറിയാം? കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടുന്ന ഒരു ഞായറാഴ്ച അതിങ്ങനെ വീട്ടിലിരുന്ന് കളയാൻ പറ്റില്ല. ആ നമുക്ക് പോകാം. കുറുമയ്യ, സൂസിയും കുഴന്നകളും വന്നാ കാഫി പൊട്ട് കൊടുക്കും. ബാംഗ്ലൂർ വരെ ഒന്ന് പോകുന്നു അമ്മേ. ചേട്ടൻ തെറ്റെന്തെങ്കിലും ചെയ്തിരിക്കും, പക്ഷേ
ആ കുഞ്ഞുങ്ങൾ നിരപരാധികളാണ്. ഞാൻ അങ്ങോട്ട് പോയി അവരെയും കൊണ്ടുവരട്ടെ. അത് വേണോ വല്യമ്മ? നിന്നോട് അഭിപ്രായം ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങളെ പ്രസവിച്ചതാരാണെന്ന്? അവരുടെ അച്ഛൻ ഉണ്ണിയേട്ടനാണ്. ആ കുട്ടികൾ ആരോരുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ അത് കഷ്ടമല്ലേ അമ്മ? അമ്മേ, ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോരട്ടെ. ഏതായാലും ഞാൻ പോകുന്നു. ആ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരും. നിന്നെ കാണുമ്പോ അവരും കരയാൻ തുടങ്ങി. പിന്നെ ഞാനും ഉച്ചത്തിൽ നിലവിളിച്ചു പോകും. ഈ കുഞ്ഞുങ്ങളെ ഞാനും ഇനി എന്ത് ചെയ്യും വേണോ? ഏട്ടാ, ഞങ്ങൾക്ക് ആരുണ്ട്? നിങ്ങൾക്ക് ഞാനുണ്ട് സൂസി, ഞാനുണ്ട്. ധൈര്യമായിരിക്കും, ധൈര്യമായിരിക്കും, കരയാതിരിക്കും. കരയാതിരിക്കും സൂസി. സൂസിക്ക് താമസിക്കാൻ ഞാൻ കാൺമെന്റിൽ ഏർപ്പാടിയിരിക്കുന്നു. കുറച്ചു ദിവസം അവിടെ താമസിക്കൂ, അതിനകം ഞാൻ കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തിക്കൊള്ളാം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് എനിക്ക് വിഷമം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സൂസി വിഷമിക്കണ്ട, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സൂസി വിഷമിക്കാതിരുന്നാൽ മതി. കാണാതെ എനിക്കിവിടെ കഴിയാനൊക്കുമോ? ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ സൂസി. സൂസിയെ കൂടി ഞങ്ങളോടൊന്നിച്ച് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഉടനെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. കുറച്ച് ദിവസത്തിനകം ഞാൻ ഇങ്ങോട്ട് വന്ന് സൂസി അങ്ങോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞാനും കുട്ടികളും ഇങ്ങോട്ട് തിരിച്ചു വരും. ഏതെങ്കിലും ഒന്ന് തിരിച്ച്. അങ്കിൾ പറഞ്ഞില്ലായിരുന്നോ മുത്തശ്ശിയെ കാണാൻ? അത് അങ്ങ് അകലെയാണ്. എന്തൊരു നല്ല മുത്തശ്ശിയാണെന്ന് അറിയാമോ? ഓ, ബാബു മോൻ തരാ മുത്തശ്ശി എന്തൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. വേഗമോൾ എന്തിനാ കരയുന്നത്? എന്താണത്? സൂസി കുഞ്ഞുങ്ങളെ കരയിക്കാതെ വിടില്ല. എനിക്ക് മമ്മിയും ഡാഡിയും കാണണം. എനിക്ക് മമ്മി കാണണം. ഡാഡി എവിടെ പോയ? ബാബുമോനെ, ഡാഡി, മമ്മി, മുത്തശ്ശി ഇവരൊക്കെ കാണിച്ചു തരാം. ഒരു ട്രെയിൻ നിൽക്കുന്ന കണ്ടു. അയ്യോ, തടിമാറൻ ട്രെയിൻ. ഓക്കെ, ആപ്പിൾ വല അതാ ഡസൺ കിട്ടണ. ഓക്കെ, 7 രൂപ സർ, 7 രൂപ, 7 രൂപ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ട്. സമയമായെന്ന് തോന്നുന്നു. ഞങ്ങൾ പോട്ടെ സൂസി, പോട്ടെ. ആന്റി പിറകെ വരും. ബാബു കൊണ്ട് കാര്യം ചോദിക്കട്ടെ. ബാബു മോനെ, ചോക്ലേറ്റ് വേണോ ബിസ്ക്കറ്റ് വേണോ? ആ, വണ്ടി വിട്ടറിനെ പെട്ടി തുറന്ന് എല്ലാത്തിനും ചോക്ലേറ്റ് എടുത്തു തരാം. ബിസിലടിച്ചു സൂസി, ഇറങ്ങിക്കൊള്ളു, വണ്ടി വിടാറേ. ഇത്
നിങ്ങളുടെ അങ്കിളാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ വിക്രമ, കൊച്ചുകുട്ടികളല്ലേ. ഡോണ്ട് ലാഫ്. അകത്തുണ്ട്, കാണിച്ചുതരാം, വരും. ഇതാണോ? ഇത് നമ്മുടെ ബൈജു മോന്റെ നായാണോ? വട സാബു, കമാ കമാ. എന്തായി കാണുന്നത്? ഇവിടെ ആകെ അശുദ്ധമാക്കിയല്ലോ. വേണു വേണു, ഇവിടെ വാ. ഇതെന്തായി കുട്ടികളുടെ കാലിന്മേലെ? ചേൽപ്പിട്ടുകൊണ്ട് അകത്ത് കയറി വന്നിരിക്കുന്നു. വിളിച്ചോണ്ട് പോ, കുളിപ്പിച്ച് ശുദ്ധമാക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. കൊണ്ടുപോ. അതെ, നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു വല്യമ്മേ? ഈ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നല്ലതല്ലെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലായിരുന്നു. നിന്നോട് ചോദിച്ചില്ല. നിന്നെ ആരെങ്കിലും ഇവിടെ വിളിച്ചോ, നീ വൈകിന്റെ ജോലി നോക്കേ. ഈ കുഞ്ഞുങ്ങൾ എന്തോ നിറയി പറയുന്നത്? എന്താ ബാബു? ഓ, ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥനയാണമ്മേ. ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുകയോ? നാരായണ, ഇവര് പറയുന്ന എന്താണെന്ന് ഈശ്വരൻ കൂട്ട് മനസ്സിലാവണ്ടേ? ഈശ്വരൻ ഇംഗ്ലീഷ് അറിയാമോ? നമ്മുടെ ഭാഷയെ പ്രാർത്ഥിക്കാൻ പറ. തുടങ്ങി തുടങ്ങി. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി കൂടെ മുത്തശ്ശി പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ പോയിക്കോളി, വിളിച്ചോണ്ട് പോ. വേണു, ഇനി നമുക്ക് നാളെ പ്രാർത്ഥിക്കാം. അങ്കിട്ട മുറിയിലേക്ക് പോകാം. ഇത് ഇരിക്കാൻ. ഹലോ, സ്വാമി പറയുക. പലക തലമേൽ വെച്ചിട്ട് അതിന്റെ മേലിരിക്കണം. അപ്പോൾ സ്വാമി ഇലയിട്ട് സോൾ വിളമ്പും. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് അങ്കിൾ ഇരിക്കുന്ന പോലെ ഇരിക്കണം. ഇരിക്കേ. ഇരിക്കാതെ എങ്ങനെ ഊണ് കഴിക്കാനാ? സൂക്ഷിച്ചിരുന്നാൽ മതി. ഇങ്ങനെയാണെങ്കിൽ കുട്ടികൾ പട്ടിണിയാകുന്ന ലക്ഷണമാണല്ലോ കാണുന്നത്. അവർ മേശയും കസേരയും ഉപയോഗിച്ച് ശീലിച്ചവരാ, അതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഓഹോ, അങ്ങനെയോ കഥ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നിവിടെ ഇരുന്ന് കൊണ്ട് കഴിക്കാം, നാളെ വേറെ എന്തെങ്കിലും വഴി ആലോചിക്കാം. ഉണ്ണിസാറിന്റെ കുളന്തല്ലേ, മൂന്ന് പേർക്കും അതേ വാശി തന്നെ. ഇനിയിപ്പോ എന്താ മാർഗം സ്വാമി? മാർഗമോ? സ്വാമി പറഞ്ഞുതരാം. ഒരു മാർഗവുമില്ല. ഇടോ സ്വാമി, എന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഊണ് കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് ചോറ് കൊടുക്കാവുന്ന വല്യമ്മ പറഞ്ഞിട്ടുണ്ട്. സണ്ട നോട വേണ്ട, ഇതാ പിടിച്ചോളൂ. തരാ ഓട്. എവിടെ നിന്ന് ആര് കൊടുത്തേക്കാണ്? എങ്ങനെ ഇവിടെ പറഞ്ഞു വന്നല്ലോ, വെസേര വന്നല്ലോ. സ്വാമി, ഇത് എവിടുത്തെ മര്യാദയാണ്? ഞാൻ ഇറയുമായിട്ടിരിക്കാൻ നോക്കിയിട്ട് മണിക്കൂർ ഒന്നായി. മണിക്കൂർ ഒന്നല്ലേ ആയുള്ളൂ, സമയം ധാരാളം കിടക്കുന്നില്ലേ? രാവിലെ ഇടാൻ ചട്ടിയില്ലേ? കഴിക്കുന്നത് കഴിക്കുന്നാരോ? സാറിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പുറപ്പെടാ വേഗം. ആ,
നമുക്ക് ഇവിടെ ഇരിക്കാം. ഇനി അങ്കിളിന് നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കണം. ഞാൻ പാടാം. ഞാനും പാടാം. ഞാനും പാടാം. ആ ശരി. ഇനി ഇംഗ്ലീഷ് പാട്ടൊന്നും വേണ്ട കുഞ്ഞുങ്ങളെ, മലയാളം പാട്ടൊന്നും അറിയില്ലേ? അത് പിന്നെ ആ ഇവരുടെ ടീച്ചറിനെ ഇവരെ ആന്റി എന്നാണ് വിളിക്കുന്നത്. ടീച്ചറോ? ആരാത്? ഇവരെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ ആയിരുന്നു അമ്മേ. അത് ആ സ്ത്രീ ഇവരുടെ കൂടെ ആയിരുന്നു താമസിക്കുന്നത്. ആന്റി എന്നാണോ അവരുടെ പേര്? അവരുടെ പേര് വേറെ എന്തോന്നാണ് എനിക്ക് ഓർമ്മയില്ല അമ്മേ. പക്ഷേ ഇവളുടെ ഉറക്കം ആ സ്ത്രീയുടെ കൂടെ ആയിരുന്നു. നല്ല കഥയായി. ഇനിയിപ്പോ അവള് വന്നിട്ട് ഉറങ്ങുന്നുണ്ടോ? അത് പിന്നെ നടപ്പുള്ള കാര്യമാണോ അമ്മ? ബാംഗ്ലൂർ താമസിക്കുന്ന ടീച്ചർ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? വേണം, ഈ കുട്ടികൾ ഉറങ്ങിയില്ല, എന്നെ ഉറക്കത്തില്ല. അമ്മ ഉറങ്ങിക്കൊള്ളണം, കരഞ്ഞു കരഞ്ഞ് കുറച്ച് കഴിയുമ്പോ അങ്ങ് ഉറങ്ങിക്കൊള്ളും. ശരിയായി. ഉറങ്ങാൻ പറ്റുമോ?
ഭാഗ്യ മോനെ ബാബു മോനെ മുത്തശ്ശി കുറഞ്ഞണ്ടേ? മുത്തശ്ശി പാവമല്ലേ? കരയാതെ കരയാതെ. പറഞ്ഞാ കുട്ടികൾ ഉറങ്ങുമോ? എന്ത് ചെയ്യും? ഇന്ന് രാത്രി നിങ്ങൾ ശിവരാത്രിയായി കഴിച്ചോളാം. അല്ലാതെ എന്താ ചെയ്യുക? ഭയപ്പെടുന്നത് ഞാനല്ലേ? അതെ അതെ, ഇതുപോലെ പറഞ്ഞിട്ടല്ലേ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് കമലാക്ഷിയെ ചരിച്ചത്. അവസാനം അവള് നാടുവിട്ടു പോയില്ലേ? അവളെ പോലെ നാടുവിട്ടു പോകാനൊന്ന് എനിക്ക് പറ്റില്ല. അതൊക്കെ അവളുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചാണ്. ഡോക്ടറെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അവള് വന്നില്ല. എനിക്ക് എന്ത് ചെയ്യണം? എനിക്കും ഡോക്ടറെ അടുത്ത് പോകാനൊന്നും പറ്റില്ല. വാതിൽ ഉറക്കും. ഇങ്ങനെ ദയവില്ലാതായല്ലോ, നീ വാ. അയ്യോ അമ്മേ, ഇപ്പോഴത്തെ പൂക്ക് കണ്ടിട്ട് കുഞ്ഞുങ്ങൾ അമ്മയെ നേർവഴിക്ക് കൊണ്ടുവരുന്ന ലക്ഷണമാണ് കാണുന്നത്. പൈജുമോന്റെ നായ അവിടെയുണ്ടോ? അതിനെ ഞാനൊരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. തുറന്നുവിട്ടാൽ അമ്മ ബഹളമുണ്ടാക്കും. ആ അതിരിക്കട്ടെ, അത് പറഞ്ഞില്ലല്ലോ. സൂസി നായരോ നമ്പൂരി ആരാകണം? പറഞ്ഞുകൊള്ളു. നായരാകുന്നതല്ലേ നല്ലത്? മതിയെങ്കിൽ മതി. അപ്പൊ പേര്? അതെല്ലാം വേണുവായിട്ട് തന്നെ തീരുമാനിച്ചാൽ മതി. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പേരായിരിക്കണമല്ലോ. ഗീത എന്നായാലോ? എന്ത് വേണമെങ്കിലും ആവാം, പക്ഷേ കുട്ടികളുടെ കാര്യത്തിലാണ് എനിക്ക് പേടി. അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ? അക്കാര്യത്തിൽ ഭയപ്പെടണ്ട. സൂസി അവിടെ വന്നാൽ ഒരു ട്യൂഷൻ ടീച്ചർ എന്നതിൽ കവിഞ്ഞ് യാതൊരു ബന്ധവും കുട്ടികൾ കാണിക്കുകയില്ല. അതെല്ലാം ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കൊള്ളാം. നമ്മൾ തമ്മിൽ യാതൊരു പരിചയവും ഉണ്ടായിരിക്കുകയില്ല. ആ പിന്നെ നീ നാട്ടും പുറത്ത് എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടതെന്ന് ഒരു ഭയങ്കര സ്റ്റഡി ക്ലാസ് ഞാൻ നിനക്ക് തരും. അതിനുശേഷം എനിക്ക് ഇന്നത്തെ പ്ലെയിനിൽ തിരിച്ചു പോകണം. വരൂ, പറയട്ടെ. വണ്ടിയാത്രയല്ലേ, അന്യജാതിക്കാരൊക്കെ ഉണ്ടായിരിക്കും. കുളി കഴിഞ്ഞ് വന്നിട്ട് അകത്തേക്ക് കയറാം. അമ്മാളോ? എന്താ പേര്? ഗീത. ഗീതയെ വിളിച്ച് കുളത്തിലേക്ക് കൊണ്ടുപോകും. ഒന്ന് മുങ്ങി കുളിക്കട്ടെ. എണ്ണയോ ഇഞ്ചോ എന്താന്ന് വെച്ചാൽ കൊടുക്കും. വേഗം. ആ ബ്രവാ. ണമില്ലല്ലോ. കുളിക്കുന്നതിന് എന്തിനാ നാണം? ഞാനും എവിടെയാണോ കുളിക്കേണ്ടത്? ഞങ്ങളല്ല ഇവിടെ കുളിക്കുക. വീട്ടിൽ കുളിമുറിയില്ലേ? എനിക്കിങ്ങനെ കുളത്തിൽ കുളിച്ചുള്ള പരിചയമൊന്നുമില്ല. ഞാൻ കുളിമുറിയിൽ കുളിച്ചോളാം. അയ്യോ, അമ്മ അതിന് സമ്മതിക്കില്ല. അമ്മയെ അറിയിക്കാതിരുന്നാൽ മതി.
അമ്മളെ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കിങ്ങനെയൊന്നും കുളിച്ച് പരിചയമില്ലാത്തത് കൊണ്ടാണ്. ശരി, ആരും അറിയാതെ ഞാൻ കുളിമുറിയിലെ വെള്ളം കോരി വെച്ചു തരാം. താങ്ക് യു അമ്മളും. വരൂ. ഒരു മുഖസ്തുതി പറയാന്ന് കരുതണ്ട കേട്ടോ. നല്ല ഐശ്വര്യം, ഞാൻ ആദ്യം ഇത്രയ്ക്കൊന്നും കരുതിയില്ല. എന്താ ജാതി? നായർ. അതിന്റെ വർക്കത്ത് കാണാനുണ്ട്. നിനക്ക് ഈ തറവാട്ടി കഴിയാൻ അനിഷ്ടമൊന്നും ഇല്ലല്ലോ. എവിടെയായാലും ഞാൻ ജോലി ചെയ്ത് ജീവിക്കേണ്ടവളല്ലേ അങ്ങേ. ആ, അങ്ങനെ അങ്ങോട്ട് കരുതിക്കോളൂ. ഈ കുട്ടികൾക്ക് ആണ്ടി എന്ന് പറഞ്ഞ പ്രാണനാ. എന്താ ഇപ്പൊ എല്ലാവരുടെയും മഴക്കൊക്കെ തീർന്നോ? എല്ലാവരുടെയും മുത്തശ്ശിയാ. ആരും വഴക്ക് കൂടണ്ട കേട്ടോ. എന്റെ ഗീത, ഈ കുട്ടികളെ എന്നെ പെടുത്തിയ പാട് എന്താണെന്ന് അറിയാമോ? ഇനി മുതൽ എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം മമ്മി. അതാണല്ലോ എനിക്കൊരു സമാധാനമായത്. നീ ഐശ്വര്യമുള്ളവളാ. നിന്റെ മുഖത്ത് നോക്കിയാ ഏത് കുട്ടികളും നിന്റെ കൂടെ വരും. ആ, അത് പറഞ്ഞപ്പോളാ ഒരു കാര്യം, ഇവിടെ വേറെ ഉണ്ട് രണ്ടെണ്ണം. കുട്ടികളൊന്നുമല്ല, ഒരുത്തനെ നീ കണ്ടല്ലോ, വിക്രമൻ. ഇനി ഒരുത്തനുണ്ട് വേണു. ആൺകുട്ടികളാകുമ്പോ വല്ല കുസൃത്തരവും പറയാൻ തോന്നിയെന്നിരിക്കും. കുരങ്ങന്മാരാണല്ലോ. നീ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനി കൂടെ കഴിക്കാം. ഇന്നത്തെ ഊണ ഒരുമിച്ചാകട്ടെ. വരും കുട്ടികളെ. ആ, ഈ മേശയും കസേരയൊക്കെ ഈ കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടതാ. ഗീതം കൂടെ വേണമെങ്കിൽ ആ കസേരം ഇരുന്നോളൂ. അശോ വേണ്ട, ഞാൻ താഴെ ഇരുന്നേ ഊണ് കഴിക്കാറുണ്ട്. ആ, അതാ തറവാട്ടി പറഞ്ഞ ലക്ഷണം. എന്നാലിരിക്കും. നല്ല പൂവൻ മഴയുടെ ഇലയാണ്. ആംഗ്ലൂരിൽ കിട്ടുമോ? നീ കമ്പി അടിച്ചില്ലേ ആന്റി? ആന്റി അവള് വന്നു. ഓഹോ, വന്നോ? ഞാൻ വിചാരിച്ചു വരില്ലെന്ന്. ഒന്നോർത്താൽ ആ പെണ്ണിന്റെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. എന്തമ്മേ? ഞാൻ അവളുടെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവൾക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, കൂടപ്പുറപ്പും ഇല്ല. കഷ്ടം, കഷ്ടം. ഇനി അവളെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ അവള് രക്ഷപ്പെട്ടു. പക്ഷെ ആരോരും ഇല്ലാത്തവളെ ആര് കല്യാണം കഴിക്കാനാ? എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടമ്മേ, നമ്മൾ എന്തിനാ വല്ലവരുടെയും കാര്യം അന്വേഷിക്കുന്നത്? പക്ഷെ അവളെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ സന്തോഷമൊന്നും പറയണ്ട. ഏ, ഇപ്പൊ തന്നെ അവളെയും പിടിച്ചു വലിച്ചുകൊണ്ട് നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോയിരിക്കുക. ഒരു
അങ്ങനെയൊന്നുമില്ല. അല്ല, ഇത്ര സുന്ദരമായ ഒരു ശരീരത്തിൽ നിന്ന് ഇത്ര മധുരമുള്ള പാട്ട് വരുന്നതിൽ എന്താ അത്ഭുതം? ഞാനൊരു സത്യം പറയട്ടെ, ഗീതയെ കണ്ട ആദ്യ നിമിഷത്തിൽ തന്നെ എന്റെ ഹൃദയത്തിൽ ഏതാണ്ട് ഒരു ഒരു എന്താ ഗീത അത്? ഞാനിങ്ങനെ പറയാം, ഞാൻ പോകുന്നു. ഒന്നുമില്ലമ്മേ, ഞാൻ നമ്മുടെ ബാബു മോനെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. വിളിച്ചോണ്ടേ അവൻ അങ്ങോട്ട് ഓടിക്കളഞ്ഞു. അതിന് നാവിടെ തന്നെ വിളിച്ചൂടെ, ഈ കഥകളി കാണിക്കണോ? കൊച്ചവേ ാണ് തുറന്നു വിട്ടത്. ആരായാലും എന്താ, ഇതിനെ ഇന്ന് ഇവിടുന്ന് കളയണം. ഒന്നുകിൽ ഇത്, ഇല്ലെങ്കിൽ ഞാൻ. രണ്ടും കൂടി തറവാട്ടിൽ ഇനി വേണ്ട. ഇല്ലമ്മേ, സാബുരെ കാര്യം ഞാൻ ഏറ്റു. ഇനി ഒരു ഉപദ്രവം ഉണ്ടാവില്ല. നീ ഏറ്റോ? നീ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട, മറ്റാര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ശരി, ഇതിനെ പിടിച്ചോണ്ട് പോവേ. സാബു, നീ എന്താ ഈ നോക്കി നിൽക്കുന്നേ? ഈ കിടക്ക മിരി എല്ലായിടത്തും കുറച്ച് മുക്ക്, വേഗം കൊണ്ടുപോ. എന്താ ഇവിടെ കാത്തു നിൽക്കുന്നത്? ഈ പൊര എന്തിനുള്ളത്? ഇതോ, ഇത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ആണ്ടുതോറും ഉത്സവം നടത്താറുണ്ട്.
അപ്പോൾ ഉത്സവ ദിവസം കമ്പം വെടിക്കെട്ട് ഇതൊക്കെ ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയുള്ള കരിമരുന്നുകളും പൊട്ടിത്തെറി സാധനങ്ങളും സൂക്ഷിക്കുന്നത് ഇതിനകത്താണ്. എനിക്ക് പേടിയാവുന്നു. പേടിക്കൊന്നും വേണ്ട. ആ അത് പോട്ടെ, നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ചിരിക്കുന്നു. നീ അമ്മയെ തൊട്ടകയ്ക്ക് തന്നെ അടിച്ചു കളഞ്ഞല്ലോ. എന്തൊക്കെയാണ് ചോദിച്ചതെന്നറിയാമോ? ഞാൻ എന്തെല്ലാമോ പറഞ്ഞു. അയ്യോ, അയാൾ വരുന്നു. ആര്? നീ ഇങ്ങോട്ട് പോരുന്നത് വിക്രം അറിയാമായിരുന്നു. പിന്നെ ഞാനിങ്ങോട്ട് പോരുമ്പോൾ എന്നെനിക്ക് ചിരിക്കും കൂടെ ചെയ്തു. ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ? എങ്ങനെ കാണുമ്പോഴൊക്കെ ഒരു വല്ലാത്ത നോട്ടും ചിരിയുമൊക്കെ. ഇനി വല്ല പ്രേമവും മറ്റോ ആണോ? എനിക്കറിയാൻ പാടില്ല. ആ ഏതായാലും സൂക്ഷിച്ചു കഴിഞ്ഞു. അവൻ ആള് ഒരു ചെറിയ രസികനൊക്കെയാണ്. ഏതായാലും ഞാൻ പോട്ടെ. അത് അബദ്ധമാണ്. അവനെ കണ്ടുടനെ നമ്മൾ പിരിഞ്ഞു പോയാൽ അവന് കൂടുതൽ സംശയം തോന്നില്ലേ? അപ്പോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? പിന്നെ അവിടെ ഇടി കുടുങ്ങാറുണ്ടോ? കുടുങ്ങും കുടുങ്ങും. അപ്പൊ ഞാൻ വരട്ടെ. നിക്കണേ, അങ്ങനെ അങ്ങ് പോയാലോ. നിങ്ങളുടെ നാട്ടിൽ അവിടുത്തെ ആളുകളൊക്കെ ഇപ്പൊ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? പഴയ ഭാഷയിൽ തന്നെ. എന്താ വഴിയെ പെമ്പിള്ളേരെ വിടൂല്ലേ? വിക്രമനോ, ഞാൻ ഇവരോട് അവരുടെ നാട്ടിലുള്ള ഭാഷയെപ്പറ്റി ഒന്ന് ചോദിച്ചറിയുകയായിരുന്നു. ഇതേ ഇവനൊരു വിവരദോഷിയാ. ഞാൻ ഘോഷിച്ചോളാം. ഇതെ പറ്റുള്ളൂ. എന്തോ ആരാ ഗീതയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ ഭാഷ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്, നമ്മുടെ തറവാറ്റ് ജോലിക്ക് വേണ്ടി ഒന്ന് താമസിക്കുന്നവളാണോട്? അവളോട് കിണുങ്ങുന്നതും ചിരിക്കുന്ന ഒക്കെ വല്യമ്മ അറിഞ്ഞാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ. മര്യാദയ്ക്കൊക്കെ ജീവിക്കാൻ നോക്കി. പോയില്ലേ? ഗീത വന്നപ്പോഴേക്കും അവളുടെ കൂടെ ആയില്ലേ കിടപ്പ്? അമ്മ എന്തിനാ അതിനെ അനുവദിച്ചത്? നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ അല്ലേ കഴിയേണ്ടത്? ഞാനത് പറഞ്ഞു വേണു. കേൾക്കില്ലാന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? ആഹാ, എല്ലാം അങ്ങനെ കുട്ടികളുടെ ഇഷ്ടത്തിന് വിടാൻ പറ്റുമോ അമ്മേ? മാത്രമല്ല, അന്യ ആളുമായി ഇത്രയേറെ അടുക്കാൻ തുടങ്ങിയാൽ കുട്ടികൾക്ക് നമ്മളോടുള്ള ബന്ധം അങ്ങ് പോയി പോകും. എനിക്കും അത് തോന്നാതിരുന്നില്ല. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ സ്ത്രീ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവളാണ്. നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ ശമ്പളം ഇനി ഒരാൾ കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഇവിടെ നിന്ന് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ കൂടെ പറഞ്ഞയക്കും. അതൊരു കാര്യമാണല്ലേ വേണു. ആ ശമ്പളത്തിന്റെ കാര്യം പോട്ടെ, അവരൊരു അന്യ സ്ത്രീയല്ലേ. അവരൊന്നും നമ്മളോട് തന്നെ കഴിയാൻ പോകുന്നു. ഏതായാലും ഒരു ദിവസം അവരിവിടെ നിന്ന് പോകും. നമ്മുടെ കുട്ടികളാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ കഴിയേണ്ടതല്ലേ. അതുകൊണ്ട് അമ്മ പോയി ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്ന് ഇവിടെ കിടത്തിയാട്ടെ. സ്നേഹമൊക്കെ സ്നേഹം, നിനക്ക് ഇത്രയേറെ കാര്യവിവരം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ വേണു അറിഞ്ഞത്. എന്തായാലും കുട്ടികളെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിട്ട് പിന്നത്തെ കാര്യം. എന്താണമ്മേ? കുഞ്ഞുങ്ങൾ ഇനി പോരട്ടെ, അവരെന്റെ അടുത്ത് കിടന്നോളൂ. അമ്മയ്ക്കത് ബുദ്ധിമുട്ടല്ലേ, ഇവരിവിടെ കിടന്നോളൂ. ഈ മുറിയിൽ കുഞ്ഞുങ്ങൾ കിടന്നുകൾ കൊതു അടിച്ച് കൊന്നത് തന്നെ. കുഞ്ഞുങ്ങൾ മുറിയിലില്ലാഞ്ഞിട്ട് എനിക്കൊരു വിഷമം പോലെ. അവരെന്റെ അടുത്ത് കിടന്നോളൂ. എന്താ മക്കളെ? വേഗങ്ങൾ പോന്നില്ലേ? മൊത്തത്തിൽ പേടിയായിട്ടല്ലേ മോളെ? എന്നാൽ അവൾ അവിടെ കിടന്നോട്ടെ, നമുക്ക് പോവാം മക്കളെ. ഇന്ന് മുത്തശ്ശിയുടെ കൂടെ തന്നെ കിടക്കണം. കിടന്നോ
ഓ, എന്തൊരു ആശ്വാസം. നമ്മുടെ വീട്ടിൽ മറ്റാർക്കും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും ഒന്ന് സ്വൈര്യമായി സംസാരിക്കണമെങ്കിൽ രാത്രി ഒളിച്ചു പോരണം. എന്ത് ചെയ്യാം? കുറച്ചുനാൾ കൂടി ക്ഷമിക്കാതെ പറ്റുമോ? കുറച്ചുനാൾ കൂടി എന്ന് പറഞ്ഞാൽ? നമ്മൾ ദൈവവിശ്വാസികളല്ലേ, അപ്പോ ദൈവം നമ്മളെ രക്ഷിക്കാതിരിക്കുമോ? കൊള്ളാം, അതൊരു നല്ല ഉറപ്പാണ്. ആ പിന്നെ വിക്രമിന് സംശയിച്ച രോഗം തന്നെയാണ്. പ്രേമമോ? പ്രേമം എന്ന് പറഞ്ഞാൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത പ്രേമം. വഴിയിൽ നടക്കാൻ സമ്മതിക്കുന്നില്ല. വളഞ്ഞോ? ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ദാഹിക്കുന്ന കണ്ണുകളുമായി മുൻപിൽ വന്നു നിൽക്കും. എങ്ങനെയുള്ള കണ്ണുകൾ? ദാഹിക്കുന്ന ഉണ്ട കണ്ണുകൾ. അമ്പട വിക്രമ, ഈശ്വര, എങ്ങനെ ഒരു സ്ഥിതി, ആർക്കും വരരുത്. ഏതായാലും നീ അവനെ വെറുപ്പിക്കരുത്. നീ അവനെ വെറുപ്പിച്ചാൽ നിന്നെക്കുറിച്ച് എന്തെല്ലാം നമ്മുടെ അമ്മയോട് ചെന്ന് പറയാമോ? അതൊക്കെ അവൻ അവിടെ ചെന്ന് പറയും. അമ്മ നിന്നെ ചില പാട്ടി പുറത്താക്കിയെന്നും വരും. അതുകൊണ്ട് നീ അവനോട് ഇങ്ങനെ തന്ത്രത്തിലൊക്കെ കഴിഞ്ഞോ, പിടി കൊടുക്കരുത്. അത് മറ്റൊരു പരീക്ഷണം. എനിക്ക് പേടി തോന്നുന്നു കേട്ടോ. പേടിക്കാനും തോന്നാം. ആവശ്യമെന്ന് തോന്നിയാൽ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. പിന്നെ അത് കൂടാതെ കഴിക്കാമോ നോക്കട്ടെ. ഏതായാലും കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കുവേണ്ട. യു ആർ മൈ സ്വീറ്റ് ഡാർലിംഗ്. അല്ല, രേഖമോൾ ഉറങ്ങിയില്ലേ? ആ പിന്നെ ഈ കുളത്തിൽ ഒരുപാട് മീനുണ്ടെന്ന് ഞാൻ ആന്റിയുടെ ചെവിയിൽ പറയുകയായിരുന്നു. ആ പിന്നെ ഈ കുളത്തിൽ മീൻ നിൽക്കേണ്ട കാര്യമൊന്നും മുത്തശ്ശിയോട് പറയരുത് കേട്ടോ മോളെ. ആ പോ വടാ. എനിക്ക് ഗീതയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ഗീതയെ സ്നേഹിക്കുന്നു. ഗീതയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ആരൊക്കെ എതിർത്താലും ഞാൻ ഗീതയെ വിവാഹം കഴിക്കും. എന്താ ഗീത ഒന്നും മിണ്ടാത്തത്? ഗീതയ്ക്ക് എന്നോട് ഇഷ്ടമില്ല. അങ്ങനെ ആ വലിയ കൊട്ടാരത്തിലെ മുഴുവൻ രാജകുമാരൻ ചുറ്റി നടന്നു. അവസാനത്തെ മുറി ചെന്നപ്പോള് നിൽക്കണു ഒരു വലിയ മയില്. എന്താ സ്വപ്നം കാണുകയാണോ? കഥ കേട്ട് തീർന്നില്ലേ? കഥ കേൾക്കാൻ വാശി പിടിച്ചവൾ അവളാ. ഗീത, ഗീത പറയാം, വരട്ടെ. നിന്റെ ആളെ അങ്ങോട്ട് എടുത്തോളൂ. രേഖ, രേഖ മോനെ, വാ മോനെ, നമുക്ക് നമ്മുടെ മുറിയിൽ പോയി കിടക്കാം. ആ എങ്കി വേണ്ട, അവൾ ഇന്ന് ഇവിടെ കിടന്നോട്ടെ. ഗീത പോയിക്കോളൂ.
ആ നായ വലിയ ചതിവാണ് ചെയ്തത്. ഞാനൊരു വലിയ രഹസ്യം പറയാനല്ലേ വന്നത്. എന്നിട്ട് പിന്നെ എന്നെ കടന്ന് പിടിച്ചത് എന്തിനാ? അതല്ലേ നായ പറിച്ചത്. ഇവിടെ നായ കാവലിട്ടുകൊണ്ടാണ് കിടന്നുറങ്ങുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അതാരാ വേണോ? അവനെന്നു മുതല അദ്ദേഹമായത്? അയ്യോ, എനിക്ക് പേടിയാ. ചിലപ്പോൾ അമ്മയോട് പോയി പറഞ്ഞു കൊടുക്കും. നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത്? അത് ചോദിക്കാൻ നീ ആരാ? ദേ, അറിയാൻ പാടില്ലെങ്കിലേ ഞാൻ ഒരു കാര്യം പറയാം. നീ ഒരു കാര്യവും പറയണ്ട. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഇപ്പൊ എന്നോട് തിരിച്ചു പറയാൻ പോവല്ലേ? അത് മനസ്സിലായില്ല. എന്നാ ഞാൻ അമ്മയോട് പറയട്ടെ. പേടിപ്പിക്കാതെ വേണു. ഞാനും ഗീതയും സ്നേഹത്തിലാണ്. ഞങ്ങൾ അടുത്ത് തന്നെ വിവാഹം ചെയ്യാൻ പോകുന്നു. വല്യമല്ല, ആര് വിചാരിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകളാ ായിരം സ്വപ്നങ്ങൾ മെല്ലെ മനസ്സിൽ വിരിഞ്ഞു. നമുക്കലിയാ അനുരാഗ സംഗീതം, പ്രേമ കൗമുദി മലർമഴ ചൊരിഞ്ഞു, ഭൂമിയും വാനവും ഉണർന്നു. കവിതകൾ എഴുതി നിറച്ചു നിറയെ, അതു നിറയെ എനിക്ക് എന്താണ് ഒരു നേട്ടം? ഞാൻ കണ്ടത് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ എനിക്ക് വിശ്വാസം വരുന്നില്ലല്ലോ. ഗീത അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ? ഗീത നിരപരാധിയാണ് വല്യമ്മേ. അവൾ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഇവിടെ വന്ന് താമസിക്കുകയാണ്.
അപ്പൊ ഈ വീട്ടിലുള്ളവർക്ക് എന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങിയാൽ അവക്ക് വല്ലതും പറയാൻ ഒക്കുവോ? ശരിയാണ്, ആ പെണ്ണ് നല്ലവളാ. ഇവൻ നല്ല വഷളത്വം കൊണ്ട് ചെന്നിട്ടുണ്ടാവും. അവനൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, അവനെ ഇനി ഞാൻ ശരിപ്പെടുത്തുന്നുണ്ട്. അതാ വേണു വന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ തന്നെ വിളിച്ചോന്ന് ചോദിക്കണം. അവൻ വന്നോ? വേണു, എടാ വേണു, ഇനി അടുത്ത് വാടാ. നീ എന്താ ഭാവം? എന്താ ഓ പരമശുദ്ധൻ! അവനെ നോക്കണ്ട, എന്നെ നോക്ക്. നീ ഇന്ന് എസ്റ്റേറ്റിൽ പോയോ? പോയി. നീ അവിടെ വെച്ച് പാടിയോ? പാടി. എന്തായി ഇപ്പൊ വല്ലമ്മയ്ക്ക് വിശ്വാസമായ? വേറെ ആരെങ്കിലും പാടിയോ? വേറെ ഗീതയും പാടി. ഗീതയും പാടിയോ? പാടിയമ്മേ. രണ്ടുപേരും കൂടി എന്തിനാ പാടിയെ? ആകെപ്പാടെ ഒരു സന്തോഷം തോന്നി, അപ്പോഴങ്ങ് പാടിപ്പോയി. വേണു എന്തിനാ എസ്റ്റേറ്റിൽ പോയെന്ന് ചോദിക്കുമല്ലേ. എന്തിനാ പോയെ? ഇതെന്തൊരു ചോദ്യമാമ്മേ, നമ്മുടെ എസ്റ്റേറ്റിൽ എനിക്ക് പറ്റൂടെ? ഇനി എന്താ ചോദിക്കണ്ടേ? ഇവൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? വേണു പറയുന്നത് മാത്രം വല്യമ്മ വിശ്വസിച്ചാ മതി, ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. നീയും പൊയ്ക്കോ. പിന്നെ ആ പാട്ട് എനിക്ക് ഒരു ദിവസം കേൾക്കണം. എനിക്കൊരു അവസരം പറ്റിയതാന്ന് കൂട്ടിക്കോ. ശരിയമ്മേ. ശിവ ശിവ, ഞാൻ എന്തായി കാണുന്നെ? അയ്യോ, തമ്മിൽ തല്ലാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറയും പിള്ളേരെ. ഇവിടെ കൊലപാതകം നടക്കുമെന്നാ തോന്നുന്ന ചുമ്മാ ഇനി. അയ്യോ അയ്യോ, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? കുട്ടികളെ കളിച്ചതാണ് ബാബു. ഈ രേഖ വെടിവെച്ചിട്ടോ? വെടിവെച്ചോ? ഞങ്ങൾ ചിന്നാ കളിച്ചതാ, മുത്തച്ഛൻ പേടിച്ചു പോയി. ഓ അതാണോ കാര്യം? അപ്പൊ ഇത് കളിയായിരുന്നോ ഗീതൻ? ബാംഗ്ലൂരിൽ വെച്ച് എന്നും ഇവന്റെ ജോലി ഇതായിരുന്നു. ഇടി നാണിക്കുട്ടിയെ, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തോണ്ട് വാ. ഞാൻ കൊണ്ടുവരാം അമ്മേ. മുത്തശ്ശിക്ക് ഇപ്പൊ എന്താ അസുഖം? അതറിയട്ടെ ആദ്യം. അസുഖം എന്താന്ന് ചോദിച്ചാല് എപ്പോഴും ഒരാധി പോലെയാ, ഉറക്കം വരുന്നില്ല. അമ്മ ഉറങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമായെന്നാ പറയുന്നത്. എന്നാ ഉറങ്ങാത്തോണ്ടുള്ള അസുഖം മാത്രമേ ഉള്ളൂ. മുത്തശ്ശിക്ക് ഇപ്പോഴ് രോഗമെന്ന് പറയാൻ യാതൊന്നുമില്ല. അന്ന് കുട്ടികള് വെടിവെച്ചില്ലേ, അതിൽ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എപ്പോഴും ആധിയാ. കുട്ടികൾ വെടിവെച്ചു? അവർ അമ്മയുടെ മുറിയിൽ നിന്ന് കളിച്ച കൂട്ടത്തിൽ കളിത്തൂക്ക് കൊണ്ട് വെറുതെ വെടിവെച്ചതാ. അമ്മ ഭയന്നു പോയി. അത് പറയോ, പെട്ടെന്നുള്ള ഭയം കൊണ്ടുണ്ടായ ആദ്യാണ്. അതിന് മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ക്രമേണ മാറിക്കൊള്ളും. ഉറങ്ങാൻ വേണ്ടി മാത്രം ഞാനൊരു മരുന്ന് തരാം. ഈ പിൽസ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരെണ്ണം കൊടുക്കുക. ഒന്നിൽ കൂടുതൽ യാതൊരു കാരണവശാലും ഒരു ദിവസം കൊടുക്കരുത്. ഇനി അതോ ഉറങ്ങിയില്ലെങ്കിൽ തന്നെ കൊടുക്കരുത്. പ്രായമൊക്കെയില്ലേ, ഡോസ് കൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. സൂക്ഷിച്ചു വെക്കണം, കുട്ടികളൊന്നും എടുക്കാൻ ഇടയായിരുന്നു. ഇല്ല, ഇനി മതി കുഞ്ഞുങ്ങളെ, മുത്തശ്ശിക്കൊന്നുമില്ല. നിങ്ങളുടെ കൈ നോവില്ലേ? എന്റെ മുത്തശ്ശിയാ, എന്റെ ഗുരുവായൂരപ്പോ. എന്റെ വല്യമ്മയ്ക്ക് എന്താ? എഴുതേറ്റ് പോവാ പിള്ളേരെ, ഞാൻ തിരുമ്മിക്കൊട്ടാളാ എന്റെ വല്യമ്മ. എന്റെ വല്യമ്മയെ ഒരു വാക്ക് ഞങ്ങൾ അറിയിച്ചാ മതിയായിരുന്നില്ലേ എന്റെ വല്യമ്മ? ഞാൻ തിരുമ്പോ പഠിച്ചവനാ. ഞാൻ തിരുമ എന്റെ വല്യമ്മ. ഒരു തിരുമ്മം വന്നിരിക്കുന്നു. ഒന്നും വേണ്ട, എല്ലാം എനിക്കറിയാം, ഞാൻ ചെയ്തോളാ. വേണ്ട വേണ്ട, നിങ്ങളെല്ലാരും കൂടെ തിരുമ്മി എന്നെ അങ്ങോട്ട് കൊല്ലാൻ നോക്കണ്ട. ഞാനിവിടെ കിടന്നോട്ടെ. ഇന്നെന്താ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോരാമെന്ന് കരുതിയത്? കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോ ഇവരെ വിളിച്ചില്ലാന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി വല്യമ്മേ. ഞങ്ങൾ ഇവിടെ വന്ന് വല്യമ്മട കഴിയുന്ന ഏതാണ്ടൊക്കെ വാങ്ങിച്ച് തലച്ചുമട ആയിട്ട് കൊണ്ടുപോകുന്നെന്നാ ഇവരുടെയൊക്കെ വിചാരം. എന്നാ ഇത്തവണ ഇവരെ കൂടി വിളിക്കാമെന്ന് വെച്ചു. അതേതായാലും നന്നായി. ആട്ടെ, അപ്പുറത്ത് ചെന്ന് എന്താന്ന് വെച്ചാ വാങ്ങിച്ച് കഴിച്ചോണ്ട് അവിടെ തന്നെ കഴിഞ്ഞോളി. അപ്പം ഞങ്ങൾ തിരുമേണ്ട വല്യമ്മ? വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ കുട്ടികൾ തിരുമിയാ മതി. വല്യമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ തിരുമുന്നതാ ഇഷ്ടം. നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരായിരുന്നു, ഇല്ലേ മാധവിയെ? ശിവ ശിവ, എങ്കിൽ എന്റെ കഥ കഴിഞ്ഞത് തന്നെ. നിങ്ങൾ തന്നെ വന്നിട്ട് ഇവിടെ സ്വൈരമില്ല, പിന്നെ നിങ്ങളുടെ കുട്ടികളും കൂടെ വന്നാല് ഒന്ന് പോയിന്നെല്ലാരും അപ്പുറത്ത്.
പോയി, വല്യമ്മയ്ക്ക് ഒരു സ്വസ്ഥത വേണം. പോയി പോയി മാധവി. മീനാക്ഷി ഒന്ന് പോകാൻ പറഞ്ഞില്ലേ? പോകുമെന്നെ പറഞ്ഞു കേട്ടില്ലേ? പോകും. നിങ്ങൾ പോണം. ഇവിടെ ഇപ്പോ നമ്മളെ അളിയന്മാരും പെങ്ങന്മാരും മാത്രല്ലേ ഉള്ളൂ. ഒരു കാര്യം വിക്രമനോട് തുറന്ന പറഞ്ഞേക്കാം. ഇതെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായമെന്ന് വെച്ചോളൂ. നീ പറഞ്ഞോളൂ. ഈ കുട്ടികളെ ഇവിടുന്ന് കളഞ്ഞില്ല വെച്ചാൽ കാര്യം വളരെ അപകടം. അത് പിന്നെ എനിക്കറിയില്ലേ. അത് നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതിനെ ഞാനെതിരായിരുന്നു. പക്ഷെ വല്യമ്മ സമ്മതിക്കണ്ടേ? ഇപ്പോഴെന്ത് പറ്റി? ആ കുട്ടികളെ കണ്ടില്ലെങ്കിൽ വല്യമ്മയ്ക്ക് ഊണും ഉറക്കവും ഇല്ലെന്നായിരിക്കുന്നു. അതാ പറഞ്ഞത് അപകടായി. വയസ്സ് കാലമാണ്, ബുദ്ധിക്ക് വലിയ സ്ഥിരത ഒന്നും കാണില്ല. ഈ ഒസ്യത്തെ അങ്ങോട്ട് തിരുത്തിക്കളയാമെന്ന് തോന്നിയാലോ? എന്താ ചെയ്യ? പറഞ്ഞു മനസ്സിലായോ വിക്രമന്? വിൽപ്പത്രത്തിലെ കാര്യമാ പറയുന്നത്? പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നല്ലാതെ ആർക്കെങ്കിലും കൈവശം കിട്ടിയിട്ടുണ്ടോ? എഴുതി വെച്ച് പെട്ടിക്കാതിരിക്കുന്നു അല്ല എന്തോന്ന്? ആകട്ടെ, എഴുതി വെച്ചതിൽ കുട്ടികളെ കൂടി ചേർക്കാമെന്ന് വല്യമ്മയ്ക്ക് തോന്നി. എന്താ തോന്നിക്കൂടുന്നുണ്ടോ? അങ്ങനെ തോന്നിയാൽ ഇപ്പൊ നാലായിട്ടിരിക്കുന്നത് ഏഴായിട്ടാണ് മാറുന്നത്. ഭിന്ന ഭിന്നമാ. ഇതെല്ലാം എനിക്കും അറിയാം. എന്ന് വെച്ചാ ദൈവം വിചാരിക്കാതെ ഇനി യാതൊരു രക്ഷയുമില്ല. ഞാനതല്ല ആലോചിക്കുന്നത്. ഈ മുതുക്കിക്ക് മരണവും ഇല്ല എന്റെ ഭഗവാനെ. വല്ല ദുർബുദ്ധിയും തോന്നുന്നതിന് മുൻപ് ഈ തള്ള അങ്ങോട്ട് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. എന്റെ ഗുരുവായൂരപ്പ എന്താ എന്താ മോളെ? ആലോചിക്കാൻ ഒന്നുമില്ല. ഒന്നുകിൽ ആ കുട്ടികളെ ഇവിടുന്ന് അങ്ങോട്ട് ഓടിക്കുക, അതല്ലെങ്കിൽ വല്യമ്മ അറിയാണ്ട് ആ വിൽപ്പത്രം ഇങ്ങോട്ട് എടുക്കുക. ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. കുട്ടികളെ ഓടിക്കുക എന്നുള്ളത് വല്യമ്മ ജീവിച്ചിരിക്കുന്ന സാധ്യത. പിന്നെ ഉച്ചയത്ത് മോഷ്ടിച്ചോണ്ടെന്താ പ്രയോജനം? ഈ കുട്ടികളുടെ പേരും കൂടി ചേർത്ത് വല്യമ്മയ്ക്ക് വേറെ വിൽപ്പത്രം എഴുതിക്കൂടെ? പിള്ളേരെ അങ്ങോട്ട് കൊന്നു കളഞ്ഞ എന്താന്നാ ഞാൻ ചോദിക്കണത്? തിന്നാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട. ഞാൻ വേറെ വഴി പറഞ്ഞുതരാം. ഇപ്പോൾ വീതം വെച്ചിരിക്കുന്ന പ്രകാരം നമുക്ക് ഓരോരുത്തരും വായിക്കാം. അതിന് വല്യമ്മ വിട്ടു വന്നിട്ട് വേണ്ടേ? വിട്ടു തരും. നമ്മളെല്ലാരും കൂടെ ചെന്ന് നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രഹരാബ്ദവും എല്ലാം കൂടെ പറഞ്ഞാൽ വല്യമ്മ താനെ തരും. ഇപ്പൊ തന്നെ അറിയാലോ. എന്നാ പിന്നെ കാര്യം അങ്ങോട്ട് പറയാം. ഏത് വഴിച്ച കാര്യം നടക്കുമെന്ന് ആർക്കറിയാം? വല്യമ്മ മരിക്കാൻ കാത്തിരുന്നിട്ട് എന്തായാലും കാര്യമില്ല. വന്നോളൂ, ഇപ്പൊ തന്നെ അങ്ങ് ചോദിക്കാലോ. പിന്നെ എല്ലാരും ശരിക്കും അങ്ങോട്ട് കറിഞ്ഞോളൂ കൂടി. എന്താ മാറിയ കൂട്ടി?
എന്താ മീനാക്ഷി, നീ എങ്കിലും ഒന്ന് പറ. മല്യമ്മ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരാളോട്ട് ചെയ്യാനും പോണില്ല. എന്നിട്ടും പട്ടിണി കഴിഞ്ഞിട്ട് നേരില്ല വല്യമ്മേ. ഇത് വല്യമ്മോട് പറയാൻ വളരെ വിഷമുണ്ട്. എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റും വല്യമ്മേ. കുട്ടികളാണെങ്കിൽ വീട്ടിൽ കിടന്ന് കരച്ചില്ല വല്യമ്മേ കാണാൻ. അതങ്ങനെ കുട്ടികളാണെങ്കിൽ ഉടുപ്പില്ലാതെ കൊണ്ടുവരാൻ ഒക്കോ എന്റെ വല്യമ്മ. ഞങ്ങളുടെ വീട്ടിലും ഇതും വിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ പിന്നെ പുസ്തകമില്ലാത്തോണ്ട് രണ്ടു കുട്ടികളും പള്ളിക്കൂടത്തിലും പോണില്ല. അത് ഇപ്പൊ എല്ലാരും കൂടി ഇവിടെ വന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ പറഞ്ഞോളി. വല്യമ്മ ഞങ്ങൾക്ക് വല്ലതും തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴേ ഇങ്ങോട്ട് തന്നാ ഞങ്ങൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോത്തേ ഉള്ളു വല്യമ്മേ. അപ്പോഴതാ കാര്യം, വിൽപ്പത്രം അനുസരിച്ച് ഓരോരുത്തർക്കും ഉള്ളത് എന്താന്ന് വെച്ചാ അതിപ്പൊ തന്നെ അങ്ങോട്ട് വേണം അല്ലയോ? അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് സ്വത്ത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ വല്യമ്മേ? അതിന് ഈ കാര്യം അങ്ങോട്ട് തുറന്ന് പറഞ്ഞാ പോരെ മീനാക്ഷി. എല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ വന്നു കൂട്ടനിലവിളി നിലവിളിക്കേണ്ട കാര്യമുണ്ടോ? ഇതെന്താ എല്ലാവരും കൂടി വല്യമ്മയുടെ മുറി കയറിയിരിക്കുന്നത്? വിക്രമനും വന്നല്ലോ. ഇവർക്കെല്ലാം വിൽപ്പത്രം അനുസരിച്ചുള്ള ഓഹരി വേണമെന്ന്. നിനക്കും വേണമെന്നുണ്ടോ? അതിപ്പോ വേണമെങ്കിൽ ഇപ്പൊ പറയണം. അത് വല്യമ്മയുടെ ഇഷ്ടം പോലെ ചെയ്താ മതി. എല്ലാവർക്കും കൊടുക്കുന്ന സ്ഥിതിക്ക് ഞാനും വാങ്ങിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? ശരി, വേണു വേണു. വേണുവിന് ഇതിലൊന്നും കാണില്ല. എന്താമേ? നീ പോയി ആ വക്കീൽ ഭാസ്കര മേനോനെ ഇപ്പൊ തന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചോളൂ. ഇത്ര തിടുക്കത്തിൽ നിന്നോട് പറഞ്ഞ മാത്രം കേട്ടാ മതി. ഓ, വല്യമ്മ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ചെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ പിന്നെ വക്കീലിനെ വിളിപ്പിക്കുന്നത്? അതെല്ലാം വക്കീലിനോട് പറഞ്ഞോളാ. നിങ്ങൾ എല്ലാരും പോയി ഊണ് കഴിക്കും. മീനാക്ഷി, മാധവി, ഓ വെണ്ണ പോയി ഊണ് കഴിക്കും. നീ ചെൽ. വിളിക്കാൻ പറഞ്ഞത് എന്തിനാണാവോ? ഇനി വേറെ വിൽപ്പത്രം എഴുതിക്കാനോ മറ്റോ ആണോ? ഏയ്, അതൊന്നും അല്ല. വിൽപ്പത്രം എഴുതിയത് വക്കീലിന്റെ കയ്യിലായിരിക്കും. അതൊന്നും വായിച്ചു നോക്കാതെ എങ്ങനെ വല്യമ്മ നമുക്ക് ഭാവിച്ചു വരുന്നു? അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ തന്നെ പേടിച്ചു പോയില്ലേ? ഞാൻ വക്കീലിനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഹൈക്കോടതിയിൽ ഒരു കേസിന് വേണ്ടി ഞാൻ എറണാകുളത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അമ്മ വിളിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. ഞാൻ വക്കീലിനെ കൊണ്ട് നേരത്തെ ഒരു മരണപത്രം എഴുതിച്ചിട്ടില്ലയോ? അതങ്ങോട്ട് കളയണം. എന്നിട്ട് മറ്റൊന്ന് എഴുതേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ വിൽപ്പത്രം എന്തിനാ മാറ്റുന്നത്? അതിൽ വേറെ കാര്യം ഉണ്ടെന്ന് മാത്രം വക്കീൽ ഇപ്പോഴറിഞ്ഞാൽ മതി. ഉണ്ണികൃഷ്ണന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അവർക്കും വേണുവിനും കൂടെ എന്റെ സ്വത്ത് മുഴുവനും കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ ഒരു വിൽപ്പത്രം നമുക്ക് എഴുതണം. അപ്പോൾ വിക്രമനും സഹോദരിമാർക്കും? അവർക്ക് എന്റെ സ്വത്തിൽ നിന്ന് ഒരു നയ പൈസ ഇനി ഞാൻ കൊടുക്കില്ല. എന്താണെന്നും വക്കീൽ ചോദിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ പുതിയ വിൽപ്പത്രം എഴുതിക്കൊണ്ടാ മതി. അമ്മയുടെ അഭിപ്രായം അതാണെങ്കിൽ പിന്നെ എനിക്ക് അതേപ്പറ്റി ഒന്നും പറയാനില്ല. പക്ഷേ ഇന്ന് വിൽപ്പത്രം എഴുതാൻ എനിക്ക് സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് എറണാകുളത്ത് എത്തേണ്ടതാണ്? ഇന്ന് അസൗകര്യമാണെങ്കിൽ വേണ്ട, നാളെ എഴുതിക്കൂടെ? ഒരു ദിവസം കൂടി കഴിഞ്ഞോട്ടെ. കേസ് കഴിഞ്ഞു വരാൻ രണ്ട് ദിവസമാണ്. ആട്ടെ, കേസ് കഴിഞ്ഞ് വന്നാൽ ആദ്യം വിൽപ്പത്രം എഴുതണം. അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യം. അപ്പോൾ ഞാൻ പോകട്ടെ അമ്മേ? പോവാൻ തിടുക്കമുള്ളത് കൊണ്ടാണ്. പോണം പോണം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം പുറത്താരോടും പറയണ്ട. വേണു പോലും ഇതറിയരുത്. ശരി. നിങ്ങൾ ആരും അങ്ങനെ ഭയപ്പെടുകയൊന്നും വേണ്ട. വല്യമ്മ ഈ വിൽപ്പത്രം എഴുതുകയില്ലെന്നുള്ളതാണ് സത്യം. വല്യമ്മ വിൽപ്പത്രം എഴുതാൻ പോണു എന്ന് വിക്രമൻ തന്നെയല്ലേ പറഞ്ഞത്? വല്യമ്മയുടെ തീരുമാനം അതാണ്. പക്ഷേ അതിനു മുൻപ് വല്യമ്മ മരിക്കും. അത് നമ്മുടെ ആശയല്ലേ വിക്രമ? എന്ന് വെച്ച് മരിക്കണമെന്നുണ്ടോ? ആശയൊന്നുമല്ല, തീരുമാനമാണ്. വല്യമ്മ മരിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കും. അതെങ്ങനെയാ വിക്രമ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഉറങ്ങാൻ വേണ്ടി ഡോക്ടർ കൊടുത്ത മരുന്ന് വല്യമ്മയുടെ മുറിയിലുണ്ട്. വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആരും അതറിയണ്ട. വല്യമ്മ ഉറങ്ങിക്കൊള്ളും, എന്നേക്കുമായി ഉറങ്ങിക്കൊള്ളും.
വല്ലവർക്കും വല്ല സംശയവും തോന്നുമോ വിക്രമ? ഒരു സംശയവും തോന്നില്ല. അറിഞ്ഞായാലും അറിയാതെ ആയാലും വല്യമ്മ തന്നെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചതാണെന്ന് ഡോക്ടർമാർ പോലും പറയും. ഇത് രഹസ്യമായിരിക്കണം. ഇന്ന് ഉണ്ണികൃഷ്ണന്റെ പിറന്നാളാ. ഒരു ഉദയാസ്തമന പൂജ നടത്തണം. തറവാട്ടിൽ ആരും ഇത് അറിയണ്ട കേട്ടോ. വേണു പോലും അറിയരുത്. അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ വെച്ചോളൂ. എന്തിനാണെന്ന് അറിയോ? എന്തിനാളാവോ? ആരോടും പറയാണ്ടിരിക്ക. മനസ്സിലായോ? മനസ്സിലായി. പ്രസാദം. അമ്മാളു, അമ്മാളു. ആരാ അമ്മാളു? അത് രണ്ട് പൊലയന്മാരാണേ. വഴിയിൽ നിന്ന് മാറി നിൽക്ക്. ശിവ ശിവ നാരായണ നാരായണ എറണാകുളത്ത് വക്കീലന്മാരുടെ ഒരു കോൺഫറൻസ് ഉണ്ട്. ഉണ്ടായിക്കോട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ആണ്. ഞാൻ തീർച്ചയായും ചെന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ജഡ്ജി എനിക്ക് എഴുത്ത് എഴുതിയിരിക്കുന്നു. കഴിഞ്ഞ മാസമല്ലേ നീ എറണാകുളത്ത് പോയത്? ഇങ്ങനെയുണ്ടോ ഒരു ഒരു കോൺഫറൻസ്? എന്തൊരു കുന്തമോ എന്തോ. ഇതിങ്ങനെ മാസം തോറും ഉണ്ടോ? ഇതും പറഞ്ഞ് നീ എല്ലാ മാസം ഇവിടുന്ന് പോകാറുണ്ടല്ലോ. ഇത് മാസം തോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമേ. പഴയ നിയമങ്ങളൊക്കെ മാറ്റണം, പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരണം. ഇതെല്ലാം ഞങ്ങളുടെ ഈ കോൺഫറൻസ് ആണമ്മേ തീരുമാനിക്കുന്നത്. ശരി, പോയിട്ട് വാ. പിന്നെ പഴയ നിയമം ഒന്ന് മാറ്റാൻ നിൽക്കണ്ട കേട്ടോ. പോയി മിണ്ടാണ്ട് അവിടെ ഇരുന്നേച്ചാ മതി. കാച്ചി എണ്ണയും രാസായനിപ്പൊടിയും ഒക്കെ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. പോയിട്ട് വാ. നാളെ തന്നെ തിരിച്ചിങ് എത്തണം കേട്ടോ. ശരിയമ്മേ. അയ്യോ, പിന്നെ പിന്നെന്താ പോവാത്ത? ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആര് വരാൻ? അല്ല, നീ ഒരുങ്ങിയിട്ട് നേരെയായല്ലോ, പോവാത്തോണ്ട് ചോദിച്ചാണ്. ഇന്നൽപ്പം ലേറ്റ് ആയാലും തിരക്കിടൊന്നുമില്ല. അതെന്താ, ഇന്ന് ക്ലാസ് ഇല്ലേ? ക്ലാസ് ഒക്കെ ഉണ്ട്. നിനക്ക് എന്ത് സംഭവിച്ചു? നീ വല്ലാണ്ട് കുഴയുന്നല്ലോ. ഓ, ഒന്നുമില്ല. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ട്രെയിനിൽ വരേണ്ട ആരെങ്കിലും ആണ് കാത്തു നിൽക്കുന്നെങ്കിൽ കാര്യം അവധാവും. ട്രെയിൻ ചിലപ്പോ ലേറ്റ് ആയിരുന്നു വരും. ട്രെയിനിൽ വരേണ്ടാണോ? ട്രെയിനിൽ ആര് വരുന്നു? വേണു. എന്തെങ്കിലും നുണ പറയാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം കളയണ്ട. സൂസി, ഇത് വേണു നിനക്ക് അയച്ച കത്തല്ലേ? ഈ കത്ത് ചേച്ചിയുടെ കയ്യിൽ എങ്ങനെ കിട്ടി? ആരുടെ കത്തായാലും വായിച്ചിട്ട് കെയർലെസ്സായിട്ട് ഇട്ടേക്കരുത്. അതിലും വിശേഷിച്ച് സ്നേഹമുള്ളവരുടെ കത്താവുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. വേണു മാസം തോറും ഇവിടെ വരാറുള്ളത് നമ്മളെ കാണാനാണെന്നല്ലേ നമ്മൾ ധരിച്ചിരുന്നത്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? കാഴ്ചയൊക്കെ വേറെ നടക്കുന്നുണ്ടായിരുന്നു. അതിന് സൂസി ഇത്ര വിഷമിക്കുന്നെന്തിനാ? നീ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നും ഇങ്ങനെ കത്തിടപാടുകളൊക്കെ നടത്തുന്നുണ്ടെന്നും ഞങ്ങൾ എന്താണ് അറിയുന്നത്. അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ചോദിക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ.
അങ്ങനെ വെറുതെ ചോദിച്ചതുമല്ല. സൂസിയും വേണുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, യാതൊരു വിരോധവുമില്ല. പക്ഷെ ഒരു കാര്യം, ഞങ്ങളുടെ അനുഭവം നിങ്ങൾക്കും ഉണ്ടായേക്കാനിടയുണ്ട്. അതിനെ നേരിടാൻ ഒരുക്കമാണെങ്കിൽ നാളെ തന്നെ നിങ്ങൾ വിവാഹം നടത്തിത്തരാം. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഇനിയിപ്പോ ഏതായാലും വേണു വന്നിട്ട് പോയാ മതി. കോളേജിൽ പോകുന്നതിന് മുമ്പ് എത്തിക്കൊള്ളാം എന്നല്ലേ കത്തിലെഴുതിയിരിക്കുന്നത്. ഇതാര് വേണു? വരൂ വരൂ, വരുന്ന വിവരത്തിന് ഒരു കത്ത് പോലെ അയച്ചില്ലല്ലോ. നല്ല സമയം നോക്കിയെങ്കിലല്ലേ അമ്മയുടെ അനുവാദം ചോദിക്കാൻ പറ്റൂ. അനുവാദം കിട്ടി പുറപ്പെടുകയും ചെയ്തു. അതേതായാലും നന്നായി. ചേട്ടൻ ഓഫീസിലേക്ക് ആയിരിക്കും. അതെ അതെ അതെ. പക്ഷേ പോകുന്നതിന് മുമ്പ് വിവരങ്ങളൊക്കെ നമ്മിരു വാ. ചേട്ടൻ ഓഫീസിൽ പറ്റുന്നോ? വെറുതെ ഒന്നുമില്ല. വേണമല്ലോ, വെരി സ്മാർട്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ ചേട്ടത്തി? പോയല്ലോ. എല്ലാവരും പോയോ? എന്നും അവരെല്ലാം ഒരുമിച്ചാണല്ലോ പോകുന്നത്. നീക്ക് വേണം, ഇരിക്കാം. വേണു ആരാ നോക്കുന്നത്? എല്ലാരും സ്കൂളിൽ പോയോ? എല്ലാരും പോയോ എന്ന് ചോദിച്ചാൽ ഇനിയുള്ളത് ഞങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങള് സ്കൂൾ പോക്കൊക്കെ നിർത്തിയെന്നൊക്കെ അറിയാമല്ലോ. അല്ല, അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം പോയി കഴിഞ്ഞു. ആദ്യം കുട്ടികൾ പോയി, പിന്നീട് സൂസിയും പോയി. സൂസിയെ ഞാൻ കണ്ടെന്നാ തോന്നുന്നത്. സൂസി ഇവരല്ലേ പോയത്? അല്ലല്ലല്ല, സൂസി ഇവരല്ലേ പോയത്? നീ അവിടെ ഇരിക്ക. പിന്നെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? അമ്മയ്ക്കിപ്പോൾ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല. ആ പിന്നെ അമ്മ കഴിഞ്ഞ ദിവസം ഒരു ബിൽപത്രം എഴുതി വെച്ചിരുന്നു. എന്തൊക്കെയാണ് വ്യവസ്ഥകൾ? അമ്മയ്ക്കാകെയുള്ള സ്വത്തുക്കൾ നാലായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. ഓഹോ. ആ ഏതായാലും അതിലൊരോഹരി നിനക്കായിരിക്കും. അതെ, ബാക്കിയുള്ള മൂന്നോഹരി വിക്രമനും സഹോദരിമാർക്കും കൂടിയാണ്. കൊള്ളാം, നല്ല കാര്യം. വിക്രമനും സഹോദരിമാരും എന്ന് വെച്ചാൽ? ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടില്ലേ, വിക്രമനും സഹോദരിമാരും അമ്മയുടെ ജ്യേഷ്ഠന്റെ മക്കളാണ്. ഞങ്ങൾ അനിയത്തിന്റെ മക്കളും. വേണുവിനെ പ്രസവിച്ച ഉടനെ ഞങ്ങളുടെ സ്വന്തം അമ്മ മരിച്ചുപോയി. അതിനുശേഷം ഞങ്ങൾ അമ്മയെന്ന് വിളിച്ചിരുന്നത് ഇവരെയാണ്. വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ അമ്മയുടെ സ്വത്തുക്കൾക്ക് ഞങ്ങളല്ലാതെ മറ്റവകാശികളില്ല. വിക്രമന്റെ സഹോദരിമാരും അമ്മയുടെ കൂടെയാണോ? അവരെല്ലാം അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെയാണ്. പക്ഷേ കൂടെ കൂടെ അമ്മയ്ക്ക് കാണാൻ വരും. ആ അമ്മയുടെ വിൽപത്രത്തിൽ ഒരു പ്രത്യേക വ്യവസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത്. യാതൊരു കാരണവശാലും അമ്മയുടെ സ്വത്തിൽ ഒരു നയാ പൈസയ്ക്ക് പോലും ചേട്ടന് അവകാശം ഉണ്ടായിരിക്കേയില്ല അത്രേ. ഓ മൈ ഗോഡ്! അതിപ്പോൾ നിനക്ക് സംഭവിക്കാൻ പോവല്ലേ. എനിക്കോ? അതെങ്ങനെ? സൂസിയെ നീ വിവാഹം കഴിച്ചാൽ നിനക്കും എന്റെ ഗതി തന്നെ. ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പിന്നെ ഇവർക്ക് വിവാഹത്തിനൊന്നും പരിപാടി ഇല്ലെന്ന് തോന്നുന്നു. വെറും സ്നേഹം മാത്രമായിരിക്കും, ഡിവൈൻ ലവ്. വേണു, നീ ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ നിന്റെ ചേട്ടത്തി പറഞ്ഞുതരും. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞേക്കാം. ചരിത്രം ആവർത്തിക്കാൻ പോവുകയാണ്. ബി എൽ വരെ പഠിച്ച നിന്നോട് ഇതിൽ കൂടുതലൊന്നും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് ഞങ്ങൾ എതിരാണെന്നൊന്നും ധരിക്കണ്ട. ഒരു മുന്നറിയിപ്പ് നൽകിയെന്ന് മാത്രം. ആ ഇവന് കാപ്പിയോ എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കും. ഞാൻ പോയിട്ട് വരട്ടെ. വേണു. ¶¶
ഇവിടെ എന്താ സംഭവിച്ചത്? എടാ മിണ്ടി പോകരുത്, നിന്റെ ചേട്ടന്റെ വഴിക്ക് തന്നെയാണ് നിന്റെയും പോക്ക്, അല്ലേ നിന്റെ പിള്ളവും ഞാൻ ഇന്നിവിടെ വെക്കും. അതെല്ലാം പോലെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് എന്നോടുകൂടി ഒന്ന് പറഞ്ഞുകൂടി? സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാലോ. ഈ നിൽക്കുന്ന ഗീതയില്ലേ, ഇവള് ഗർഭിണിയാ. ഗർഭിണിയോ എന്നാര് പറഞ്ഞു? ഇനി ആര് പറയണം? അവള് പറഞ്ഞു. അതുപോലെ പറഞ്ഞോ ഗീത. ഓഹോ, എല്ലാം പുറത്തായിപ്പോയി അല്ലേ? അവന് നിസ്സാരമാക്കി കളഞ്ഞല്ലോ. ഒരു പെണ്ണിന് ഗർഭമുണ്ടായ കാര്യമാണ് ഈ പറയുന്നത്. പെണ്ണല്ലാതെ പിന്നെ ആണിന് ഗർഭം ഉണ്ടാകും. ഭാര്യമാരാകുമ്പോ ചിലപ്പോ ഗർഭമായെന്ന് വരും. അത് നിങ്ങൾ എന്തിനാ കയറി പൊട്ടിക്കുന്നത്? ഭാര്യയോ? ഇനി നിൽക്കുന്ന ഇവള് നിന്റെ ഭാര്യയോ? അതെ അമ്മേ, ഗീത എന്റെ ഭാര്യയാണ്. ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യ. ഇത്ര പെട്ടെന്ന് വിവാഹം പോ? എന്താ നോട്ടമുണ്ടായിരുന്നു അല്ലേ? അനാവശ്യം പറയരുത്. ഞാനാണ് അനാവശ്യം പറഞ്ഞത്. എന്താണ് കേൾക്കുന്നത്? ഇനി എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത്. ഒന്നും ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. ഇവൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വിവാഹം ബാംഗ്ലൂരിൽ വെച്ച് നടന്നു കഴിഞ്ഞു. ഈ നിൽക്കുന്നത് ഗീതയല്ല, സൂസി. ബാംഗ്ലൂർ ഉണ്ടായിരുന്ന എന്റെ ചേട്ടത്തിയമ്മയുടെ സഹോദരി സൂസി. സൂസി? അതെ അമ്മ, ഉണ്ണിയേട്ടന്റെ ഭാര്യയുടെ അനിയത്തി. ഇവള് വന്യ ജാതിയാണോ? അതെ അമ്മ. അയ്യോ, ചതിച്ചോ ഭഗവതി, ഞാൻ എന്തായി കേൾക്കുന്നത്? ഇവിടെ വാഹനം തീണ്ടി പോട്ടാശുദ്ധമാക്കിയല്ലോ. ഇതുവരെ എന്റെ പൂജാമുറിയിലും അടുക്കളയിലും അറപ്പുരയിലും കയറി ഇറങ്ങി നടന്ന ഇവള് ക്രിസ്ത്യാനിയാണോ? അയ്യോ, ഞാൻ എന്താ ചെയ്യുക? എന്നാലും ഇതൊരു ഭയങ്കര വഞ്ചനയായിപ്പോയി. ഉണ്ണിയേട്ടൻ പോലെ ഇങ്ങനെയൊരു ചതി ചെയ്തിട്ടില്ല. എന്തെല്ലാം ചെയ്താലും വെല്ലുമ്പോൾ ഇത് വേണ്ടായിരുന്നു. അതും വേണു ഇത് ചെയ്യണ്ടായിരുന്നു. എടോ, നിങ്ങളൊക്കെ ഇവിടെ ഒരു അക്ഷരം സംസാരിച്ചു പോകരുത്. നിങ്ങളൊക്കെയാണ് കുടുംബത്തിന്റെ നിലയും വിലയും സംരക്ഷിക്കാൻ നടക്കുന്ന ആളുകൾ. നീ ആരോട് ആചാപിക്കുന്നത്? ഇറങ്ങണോ ഇവിടുന്ന്? ഇവളെ വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഇതൊരു ദിവസം സംഭവിച്ചെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സൂസി വിവാഹം കഴിച്ചത്. അതുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വരുന്നതിൽ എനിക്ക് കുണ്ഠിതമില്ല. പക്ഷെ മറ്റൊരു കാര്യത്തിൽ എനിക്ക് കുണ്ഠിതമുണ്ട്. നീ ഒന്നും പറയണ്ട. ഇവളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങി പോരണ്ടോ? അയ്യോ, ഞാൻ ചോദിച്ചത്. എന്റെ പെട്ടി. ഞങ്ങൾ പോകാം. പക്ഷേ ശത്രുക്കൾക്ക് പോലുമുള്ള മനുഷ്യത്വമില്ലാത്ത കുറെ ബന്ധുക്കളുടെ കയ്യിൽ അമ്മ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു കുണ്ഠിതം മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഈ സ്വന്തക്കാരെ പറ്റി എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, നിന്നെ എനിക്കൊട്ട് വിശ്വാസവുമില്ല. സൂസി വരൂ. ഞങ്ങൾ പോകുന്നു അമ്മേ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം നേരിട്ടാൽ? നീ ഒന്നും പറയണ്ട, ഇതിലേറെ അപകടം ഒന്നും എനിക്ക് ഉണ്ടാകാനില്ല. ഇറങ്ങി വരും ഇവിടുന്ന്. അമ്മയെ ദൈവം രക്ഷിക്കട്ടെ. വരൂ. വേണ്ട വേണ്ട, ഒന്നിറങ്ങി പോയാ മതി. ഇത്രയേറെ വിഷമിക്കാൻ എന്തിരിക്കുന്നു സൂസി? അമ്മയ്ക്ക് തറവാട്ടിൽ നിന്ന് മാത്രമല്ല അടിച്ചിറക്കാൻ പറ്റും, ഈ നാട്ടിൽ നിന്ന് അടിച്ചു പറ്റും. ഞാൻ ഈ പ്രദേശത്ത് ഒരു വീട് വാടകയ്ക്കെടുക്കും. ഞാനൊരു വക്കീലല്ല, ഇവിടെ തന്നെ പ്രാക്ടീസ് തുടങ്ങും. നമ്മുടെ കാര്യത്തിൽ എനിക്ക് ഉത്കണ്ഠയൊന്നുമില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ. ശരിയാണ് സൂസി, അവിടെ മാത്രമേ നമുക്കൊരു അബദ്ധം പറ്റൂ. ആ കുഞ്ഞുങ്ങളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു.
Thank you.
ഇക്കുറിയും നീ തോറ്റു വിക്രമ. ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നിനക്ക് കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങളെ കൊല്ലുകയോ? കുഞ്ഞുങ്ങളെ മാത്രമല്ല, എല്ലാം ഞാൻ വിശദമായി പറയാം. ആ അരിയന്മാരെയും വലിയമാരെയും കൂടെ പിടിച്ചോണ്ട് വരും. ഉറങ്ങാൻ വേണ്ടി ഡോക്ടർ അമ്മയ്ക്ക് തന്ന ഗുളികകൾ പൊടിച്ച് പാലിൽ കലക്കി തരാനായിരുന്നു ഇവരുടെ പരിപാടി. ചൂസിയതറിഞ്ഞ് ആ ഉറക്ക ഗുളികൾ കുപ്പിയിൽ നിന്ന് മാറ്റി അതിനു പകരം വെറും മിഠായി ഗുളികൾ നിറച്ചു വെച്ചു. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് ചൂസി ഇവരെന്നോട് പറയുന്നത്, വിക്രമൻ ഈ മിഠായി ഗുളികളെല്ലാം കൂടി പൊടിച്ച് പാലിൽ കലക്കി അമ്മയ്ക്ക് തരികയും ചെയ്തു. എല്ലാ ദ്രോഹികളും കൂടി എന്റെ മുറിയിൽ വന്ന് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് നിലവിളിച്ചത് അതുകൊണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം ഇവർ ചെയ്തത് അമ്മയുടെ സ്വത്തിന് വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് അമ്മ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിയുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അപേക്ഷയുള്ളൂ. ഞങ്ങൾ ഏതായാലും അമ്മ ഇവിടെ നിറക്കി വിട്ടു. ഈ കുട്ടികളെ കൂടി ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇനി ഈ കുട്ടികൾ ഈ തറവാട്ടിൽ വളരാൻ ഞങ്ങൾ സമ്മതിക്കും. നിന്നെ ഇവളെ ഈ കുഞ്ഞുങ്ങളെ ഈ തറവാട്ടിൽ നയിക്കാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. ഏത് ജാതിയിൽ ജനിച്ചാലും രക്തബന്ധമുള്ളവരെന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എന്നെ രക്ഷിച്ചത് ഇവളല്ലേ. ഇന്നു മുതൽ ഇവൾ എന്റെ മകളാ. അവളെ കുഞ്ഞുങ്ങളെ ഞാൻ അയച്ചില്ല. നീ പറഞ്ഞു പോ. രോഗികളെ എന്റെ മുന്നിലും എന്റെ കൊട്ടു മുഴുവനും ഈ കുഞ്ഞുങ്ങൾക്കും വീരയ്ക്കും വേണുവിനുമായിട്ട് കൊടുക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. പോകുന്ന വഴി സ്വാമിയുടെ ഒരു സഹായം എനിക്കത്തോ ഞാൻ കൊണ്ടുപോവാ. വഴിയെടുക്കാൻ നാളെ വരാം.